ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരാൾ പോലെയാണ് ജോസഫ് അനിയൻകുട്ടി. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന ഈ പുസ്തകം മലയാളത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം, അത് ഏത് രീതിയിലാണ്, അതിൻ്റെ ഏത് വിഭാഗത്തിലാണ് ഈ പുസ്തകം പെടുത്തേണ്ടത് എന്ന് സംശയമാണ്. ഒരേ സമയം അനുഭവങ്ങളുണ്ട്, അമ്മയുമായുള്ള വളരെ ചെറിയ സംസാരങ്ങളുണ്ട്, പക്ഷെ ആ സംസാരങ്ങൾ നൽകുന്ന വലിയ ഉൾക്കാഴ്ചകളുണ്ട്. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ? എല്ലാവർക്കും നമസ്കാരം. ഹായ്. ശശി തിരൂർ സാറിൻ്റെ പ്രോഗ്രാമം കഴിഞ്ഞ് നേരെ നമ്മുടെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ടോക്കിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചളിപ്പുണ്ട്. ഇനി വന്നതിന് സന്തോഷം, സ്റ്റേ ബാക്ക് ചെയ്തൊരു സന്തോഷം. ആരാണ് ദൈവത്തിന്റെ ചാരം എന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് ചിലർക്ക് ഹായ് ആണെങ്കിൽ നടക്കാൻ തിരിച്ചൊരു ഹായ് കൊടുത്താണ്. ദൈവത്തിന്റെ ചാരം എന്നുകൊണ്ട് ഞാൻ എഴുതാൻ കാരണം, നമ്മുടെ ലൈഫിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, പുതിയതായിട്ട് ജോയിൻ ചെയ്ത് കോളേജിൽ ചെല്ലുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് തോന്നും ഇയാളായിരിക്കും എൻ്റെ ഫ്രണ്ടാവാൻ പോകുന്നത്. പക്ഷെ ആ കോളേജിൽ നിന്ന് കഴിയുമ്പോൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു, പക്ഷെ നമ്മൾ ആദ്യം വെറുത്തിരുന്ന ഒരാളായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറുന്നത്. ദൈവത്തിന്റെ ചാരം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കുറെ കൂടി ബെറ്റർ ആക്കാൻ നിയോഗിക്കപ്പെട്ട ആരോ ഒരാൾ, അത് ചിലപ്പോൾ ഒരു ശത്രു പോലും ആകാം. എഴുതുമ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ എന്താണ് പറയാനുണ്ടായിരുന്നത്? എന്താണ് ഈ പുസ്തകത്തിന്റെ എഴുത്തിന്റെ പുറകിലുള്ള ഒരു പ്രചോദനം? ആരെ മുന്നിൽ കണ്ടാണ് ഈ പുസ്തകം എഴുതുന്നത്? എനിക്കൊന്ന്, ഞാൻ എഴുതിയതെല്ലാം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. കൃത്യമായൊരു റീഡറോ ഒരു വായനക്കാരനോ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കുണ്ടായ ചില ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചാൽ അത് കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിരുന്നു. എനിക്കുണ്ടായ അനുഭവങ്ങൾ ശരിക്കും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നാളെ എനിക്ക് റെഫർ ചെയ്യാൻ എനിക്ക് എൻ്റെ പുസ്തകം കൊടുക്കാമോ, വലിയ ആളുകളോട് ഉപദേശം കൊടുക്കാമോ, വലിയ തരത്തിൽ ഭയങ്കരമായ ഐഡിയാസ് കൺവേ ചെയ്യണമെന്നായിരുന്നില്ല. ഇറ്റ്സ് എ ഡോക്യുമെന്റേഷൻ ഓഫ് മൈ ലൈഫ്. ഒരാൾ നടന്നു തീർത്ത വഴികൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് സിമിലർ സിറ്റുവേഷൻസ് ഉണ്ടാവുമോ, അത് ഉപകാരപ്പെടും. കൃത്യമായ ഇൻറ്റൻഷൻ ഒന്നും ഈ ബുക്കിന്റെ പുറകിലില്ല. ഇത്ര ഇൻറ്റൻഷൻ ഇല്ല എന്ന് പറയുമ്പോഴും ആളുകൾ അത് വളരെ വളരെ തുറന്ന ഹൃദയത്തോടു കൂടി ഈ പുസ്തകം സ്വീകരിച്ചു. 100,000 പുസ്തകം ഏറ്റവും എനിക്ക് തോന്നുന്നു 2019 ഈ പുസ്തകം എഴുതുന്നത്. പിന്നീട് കൊറോണ വരുന്നു, ആളുകൾ ഒരു പ്രത്യേകമായ മുമ്പ് പരിചിതമല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മനുഷ്യരുമായുള്ള ബന്ധങ്ങളൊക്കെ നിഷേധിച്ചു വന്ന് വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഈ പുസ്തകം വിറ്റഴിഞ്ഞ ഒരു കാലഘട്ടം കൂടി വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളുകൾ വളരെ ഏകാന്തമായ ജീവിതം അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം അവർ ഏറ്റെടുത്തത്. അത് തീർച്ചയായും ജീവിതത്തെ, അവരുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അനക്കുട്ടിയുടെ ജീവിതത്തിൽ അമ്മയെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഈ പുസ്തകം എന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത് അതിൽ അമ്മയെക്കുറിച്ച് പറയുന്ന, സുഹൃത്തുക്കളെക്കുറിച്ച് പറയുന്ന എന്ന് മാത്രമല്ല, എത്രയോ നല്ല ഒരു വായനക്കാരനാണ്, എത്രയോ പ്രധാനപ്പെട്ട നോവലുകളിൽ നിന്ന്, എത്രയോ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നാണ് തൻ്റെ ചെറിയ ചെറിയ ജീവിതാനുഭവങ്ങളെ ജോസഫ് ചേർത്ത് വെക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ജോസഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക്. ഏറ്റവും വീട്ടിൽ സ്വാധീനിച്ച ഒരാൾ, പുറത്ത് ലോകത്ത് സ്വാധീനിച്ച ആൾ, ഒരു വായനയിൽ സ്വാധീനിച്ച ഒരാൾ, അങ്ങനെ 3 പേരിലേക്ക് പോവുകയും പിന്നീട് നമുക്ക് പൊതുവായ ചോദ്യങ്ങളിലേക്ക്. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഏതൊരു മക്കളെയും മാതാപിതാക്കളെ സ്വാധീനിക്കുന്ന പോലെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ നല്ല രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത് മാത്രം.
അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണ്. എല്ലാ വീട്ടിലും ഒന്നല്ലേ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ കൊണ്ടേയിരിക്കും. എന്റെ വീട്ടിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തി അമ്മയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചായ കൂടുതൽ അപ്പനോടായിരുന്നു. പൊതുവെ വീട്ടിൽ അമ്മമാരോടായിരിക്കും മക്കൾക്ക് ചെറിയൊരു ദേഷ്യം കൂടുക, കാരണം പിന്നാലെ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്മമാരാണ്. അപ്പനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് അപ്പനോട് എല്ലാവർക്കും ചായയുണ്ട്. അമ്മ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയുടെ ഒച്ചയെടുക്കലും കൂടിയാണ്. അതായത് ഞാനെപ്പോഴും അമ്മയോട് പറയാം, അമ്മയൊന്നും മെല്ലെ സംസാരിച്ചാൽ തുടങ്ങും, എന്നെ ചീത്ത പറഞ്ഞോ ഒച്ചയെടുത്തോ ശബ്ദമൊന്ന് കുറച്ചുകൂടെ അയലോക്കാരും കേൾക്കണല്ലേ. പക്ഷെ അമ്മ ഒരിക്കലും മൈത്തിൽ സംസാരിച്ചിട്ടില്ല. നല്ലൊരു ജീവിതകാലഘട്ടം മുഴുവൻ ഞാൻ അതിനോട് തർക്കിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്തയോട് അമ്മ എന്തിനും ഒച്ചയെടുക്കണം. ഞാൻ അമ്മയോട് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടില്ല, അമ്മയെ അമ്മയിലുള്ള 9 ഗുണങ്ങളുണ്ടെങ്കിൽ 9 ഗുണങ്ങൾ ഇല്ലാതാക്കുന്നത് ഒറ്റ ദോഷമായി ഒച്ചയെടുക്കലാണ്. യു ആർ ഓൾവേസ് റൈറ്റ്. അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യമുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ ഒച്ചയെടുക്കുമ്പോൾ അതിന്റെ വില പോവാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തർക്കിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ചാപ്റ്ററിന്റെ പേര് ഇരട്ട ലജ്ജ എന്നാണ്. അത് ഞാൻ അമ്മയോട് എഴുതിയിരിക്കുന്ന, അമ്മയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ള എഴുത്താണ്, അമ്മ പോലും അറിയാതെ. അതിന്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ജീവിതത്തെ കുറച്ചുകൂടി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വേണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പോലും ഒച്ചയെടുക്കാനുള്ള അവകാശം ഉണ്ട്. കാരണം അവര് കടന്നുപോയ വഴികൾ, അവർ അമ്മയുടെ ജീവിതത്തിലുണ്ടായ മുറിവുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ആ മുറിവുകളിൽ നിന്ന് ചെറിയ വേദനകൾ പുറത്തേക്ക് വന്ന രീതിയിലെ അനുഭവമുണ്ട്. അപ്പൊ അമ്മ എന്നൊരു വ്യക്തി ഇപ്പൊ എന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഒരുപാട് എഴുത്തുകൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കപ്പോഴും എന്റെ ലാപ്ടോപ്പിന്റെ അവിടെയോ ചുമരമ്പിയോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, റീഡ് ദിസ്. ഒന്നല്ലേ മാതൃഭൂമിയിലൊരു സപ്ലിമെന്റിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അമ്മ അടിവരായിട്ടൊരു സാധനമായിരിക്കും. അമ്മയുടെ അലമാരിയുടെ ഉള്ളില് സ്വർണവും സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് മാത്രം സ്വർണ്ണത്തിലുണ്ട്, അതിനോട് ചേർന്ന് കുറച്ച് എഴുത്തുകൾ വെച്ചിട്ടുണ്ട്. അമ്മ കട്ട് ചെയ്തെടുത്ത പേപ്പർ കട്ടിങ്ങുകളാണ് പണ്ടൊക്കെ എഴുതിയത്. അതൊക്കെ എനിക്ക് ഇടയ്ക്ക് കാണിച്ചു തരും. അപ്പൊ അമ്മ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫാദർ അപ്പം ശരിക്കും ഒരു നമ്മുടെ കൺട്രിയുടെ ഒരു ഡിപ്ലോമാറ്റ് ആവാൻ പറ്റുന്ന ആളാണ്. അപ്പനൊരാളെയും വേദനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഭയങ്കര ക്രൈസ്റ്റ്. നിങ്ങൾ വിവാഹം കഴിച്ചവരായിരിക്കും, നിങ്ങളുടെ ഹസ്ബൻഡിന് ആരുടെ മുഖത്ത് നോക്കി കാര്യം പറയാൻ പറ്റില്ല, ഭയങ്കര പ്ലീസിംഗ് ആയിട്ട് പറയണമെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരില്ല. ഇപ്പം സ്ത്രീകൾക്ക് കാര്യം പറഞ്ഞുകൂടെ, ഇങ്ങനെയിട്ട് പതപ്പിക്കണം എന്തിനാന്ന് ചോദിക്കില്ല. എന്റെ അപ്പനങ്ങനെ അപ്പനങ്ങനെ ആരും മുഖത്ത് നോക്കി ആ ചെയ്ത് ശരിയായില്ല അതങ്ങനെ പറയാൻ കുറച്ച് വിമുഖത ഉള്ള ഒരാളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പന് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ്. ആ ക്യാരക്ടർ അപ്പൊ വീട്ടിൽ കാണിക്കില്ല, അമ്മയുടെ അടുത്ത് കാണിക്കില്ല, പക്ഷെ നാട്ടുകാരുടെ അടുത്ത് വളരെ പ്ലീസിംഗ് ആണ്. പക്ഷെ അപ്പച്ചൻ്റെ ആ പ്രത്യേകത, അപ്പച്ചൻ നല്ലവണ്ണം സംസാരിക്കുന്ന ഒരാളാണ്, ഫാദറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. രണ്ട് ചേട്ടന്മാരും എനിക്കുണ്ടായ അമ്മയുടെ, എന്തോ ഞാൻ ജനിച്ച വീണ ഇടവും എന്റെ എൻവയോൺമെന്റും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. മൂത്താളൊട്ടും സംസാരിക്കില്ല. ഇപ്പൊ അപ്പച്ചന്റെ ബർത്ത്ഡേ ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും യു ആർ ദ ഗ്രേറ്റസ്റ്റ് ഡാഡ് എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ മൂത്ത ചേട്ടന്റെ മെസ്സേജ് എത്ര ഉള്ളൂ, ഹാപ്പി ബർത്ത്ഡേ. ആർക്കൊണി കൊടുക്കാതെ. രണ്ടാമത്തെ ആളും വളരെ പാഷനേറ്റ് ആണ്, വളരെ ലവ്യാണ്. എന്റെ എല്ലാ കാര്യം ചോദിക്കണം, എങ്ങനെയുണ്ടായി പുതിയ ബുക്കിന്റെ കവർ, എങ്ങനെയുണ്ടായി ആളൊക്കെ കൂടിയോ സെൽഫി കിട്ടുന്നത് നിന്റെ അടുത്ത്. അപ്പനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന ഫുഡിന്റെ ക്രൗഡിന്റെ ഒക്കെ ഫോട്ടോ കാണണം. ഫ്ലൈറ്റിൽ കഴിച്ച ഫുഡ് ഏത് ഞാൻ ഇങ്ങനെയായിരിക്കും, ഇൻ ഫ്ലൈറ്റ് ഫുഡ്. അപ്പനത് കാണുമ്പോ അവനതൊക്കെ കഴിക്കുന്നു, അപ്പനത് കണ്ടാർക്കും കഴിച്ചു കൊടുക്കും. എന്തോ ഒരു സ്നേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് വീടിന്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വഴി തെറ്റി പോകാവുന്ന വഴി തെറ്റിയിട്ടുണ്ട്, വഴി തെറ്റിയ വഴികൾ ഉണ്ടായിട്ട് തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ എന്തോ സ്നേഹം എന്റെ വീട്ടിലുണ്ട്. കുടുംബം മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ പുറത്ത് ബോബി ജോസ് എന്ന അച്ഛനാണ്, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ലയണൽ മെസ്സി ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോ ജോസഫിന്റെ അടുത്ത സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി സ്വപ്നങ്ങളൊന്നുമില്ല, മെസ്സിക്ക് വെള്ളിക്കുട്ടിയെ കൊള്ളതാകുന്നുണ്ട്. കാരണം എത്ര കണ്ട് ലയണൽ മെസ്സി എന്ന ഒരാളുടെ ഹംബിൾനെസ് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. എവിടെ ആയിരുന്നാലും എത്ര വലിയ മെസ്സിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി മെസ്സിക്ക് മെസ്സി ആരാന്ന് അറിയില്ല എന്നുള്ളതാണ്. ഹി സോ വെരി ഹംബിൾ. അദ്ദേഹത്തിന്റെ ഫാമിലിയോടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ഞാൻ ഇങ്ങനെ നോക്കിക്കാണും. അയാൾ എപ്പോഴും വൈഫിനിങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ്, ചെറുപ്പത്തിലെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്, മക്കളുണ്ട്, അയാൾക്ക് വൈഫ് എന്ന് പറഞ്ഞ ജീവനാണ്.
എൻ്റെ കുടുംബത്തിൽ ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ ഇൻഫ്ലുവൻസ് ചെയ്തു ഒരാളിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മള് എവിടെ ചെല്ലുമ്പോഴും പല മനുഷ്യരും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഞാനിത് ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഏതാന്ന് പറയും, ഇന്ന് ബെഹറിൽ ലാൻഡ് ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ഏതായിരിക്കും? വെറുതെ ഒരു കേസ് പറയാൻ പറ്റാറില്ല. ഇതിപ്പോ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറിനെ ചോദിച്ചോയ്ക്കുമ്പോൾ നമ്മൾ തന്നെ സംശയം ശശി തരൂരല്ല. ഞാൻ ഏറ്റവും കേട്ട വാക്ക് സമാജമാണ്, ഏറ്റവും കേട്ട വാക്ക് എല്ലായിടത്തും സമാജം. അതായത് പിക്കാന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ സമാജത്തിൽ നിന്നാണ്, ഞങ്ങള് അപ്പാർട്ട്മെന്റിൽ റിസപ്ഷൻ എടുത്തപ്പോ സമാജത്തിൽ നിന്നാണ്, ഞാനും സമാജമായി. തിരിച്ചു വരുന്ന വഴിക്ക് ചായ കുടിക്കണമെന്ന് വെച്ചപ്പോ നമുക്ക് സമാജത്തിന്റെ ചായ ഉണ്ടെന്ന് പറയാം. ഐ തിങ്ക് ദിസ് ഇസ് വെരി, നിങ്ങൾ വല്ലാത്തൊരു നിങ്ങളൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യത്തോട് എല്ലാവരും കാണിക്കുന്ന ഒരു പാഷൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന സുഹൃത്ത് പോലും ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇദ്ദേഹം ഇത് വായിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ ഇപ്പൊ ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ചെറിയ കാലയളവിൽ 100,000 വിറ്റ് കഴിഞ്ഞ കോപ്പി എന്നൊക്കെ മറ്റൊരാൾ എന്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അതിലിട്ട് ഇരുന്നു. ഇവൻ ദറ്റ്സ് എ ഫാക്ട്, ഞാനായിട്ട് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ പുസ്തകം ഇത്ര കാലത്തോടെ ഇത്ര വിറ്റ് പോയി എന്നൊക്കെ. പക്ഷെ നമ്മൾ അതിനെ പറഞ്ഞ് കേട്ടാ കൊള്ളാന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ സംബഡി ഹു പ്രിപ്പയർഡ് അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുസ്തകം വിൽക്കുന്ന ഒരു പുസ്തകശാലയാണ് ഡി സി ബുക്സ്. ഡി സി ബുക്സ് അതിൻ്റെ രാജ്ഭവൻ ഇന്നൊരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ്, ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ എഴുത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും ഒക്കെ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം, ഏറ്റവും ഏത് സാഹിത്യകാരനെയും ഏത് നോവലിസ്റ്റിനെയും അസൂയപ്പെടുത്താവുന്ന വിധം വിറ്റഴിച്ചു പോകുന്ന പുസ്തകം ദൈവത്തിൻ്റെ ചാരന്മാരാണ്. ഞാൻ എൻ്റെ കവിതയെ കവിത പ്രസിദ്ധീകരിക്കാമോ എന്നുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് മലയാളത്തിലൊരു കവിത അച്ചടിക്കുന്നത് 300 പുസ്തകമാണ്. ആ 300 പുസ്തകം പോലും മര്യാദയ്ക്ക് വിറ്റഴിക്കപ്പെടുന്നില്ല. പലപ്പോഴും ഡിമാൻഡ് ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് പലപ്പോഴും കവിത എന്നാണ് പ്രസാധകർ പോലും പറയുന്നത്. അത്തരമൊരു സ്ഥലത്താണ് ഇത്രയധികം പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. എന്ന് മാത്രമല്ല ഇന്ന് എത്രയോ പേർ ഇവിടെ ഇരിക്കുന്ന നിരവധി ആളുകൾ വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെയായി അണ്ണൻകുട്ടി എപ്പോഴാണ് വരുന്നത്, ജോസഫ് അണ്ണൻകുട്ടി എപ്പോഴാണ് വരുന്നത് കാണുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയധികം സ്ത്രീകളുടെ ഹൃദയത്തിൽ കയറുന്നത്? ഒരു ടിപ്പായിട്ട് പറഞ്ഞു തന്നാൽ മതി. വരണ്ട ഒരു ചെറിയ ജോസഫ് അണ്ണൻകുട്ടി ആയി തീർന്നാലോ എന്ന് ഒരു ആഗ്രഹമുണ്ട്. സ്ത്രീകളുടെ ഹൃദയത്തിൽ കയറാനുള്ള എളുപ്പമാർഗം അവരുടെ ഹൃദയത്തിൽ കയറാൻ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. കരുണ്ട, പിന്നെ ഇതിനകത്ത് ഏറ്റവും ഐറണി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ സ്ത്രീകളെ കൂടുതലാണെങ്കിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ അവരാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഞാൻ പലപ്പോഴും ഇത് എക്സാമ്പിൾ കറക്റ്റ് ആണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇൻസൈറ്റ്സ് എന്നൊരു കോളം ഉണ്ട്, നമ്മളേറ്റുള്ള ഫോളോ ചെയ്യുന്ന ആരാ നമുക്ക് അറിയാൻ പറ്റും, ജെൻഡർ വൈസ് കൺട്രി വൈസ് അറിയാം. എന്നെ ഫോളോ ചെയ്യുന്നതിൽ 61% മെന്നാണ്, സ്ത്രീകളുണ്ട്. ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻസൈറ്റ്സ് എടുക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ബോയ്സും മെന്നുമാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ അത് ഗേൾസ് ആയിപ്പോ. പക്ഷേ ഈ പുരുഷന്മാരതിനെ കുറിച്ച് പറയില്ല. ഞാനെപ്പോഴും പറയാൻ പോലെ ബിയേഡ് എക്സാമ്പിൾ ഇതാണത്, ശരിയാണോ പ്രൊഫഷണൽ എക്സാമ്പിളാണോ പറഞ്ഞുകൂടാം. പലപ്പോഴും എൻ്റെ വീഡിയോസ് ഈ പോൺ വീഡിയോസിൽ കാണുന്ന പോലെയാണ് ആൺകുട്ടികൾക്ക് കാണും, പക്ഷെ പുറത്ത് പറയില്ല. അതായത് മോട്ടിവേഷണൽ വീഡിയോ കാണുന്നതൊക്കെ പറയുന്ന ചമ്മലായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ സ്ത്രീകൾ വളരെ എക്സ്പ്രസീവാണ്. ഞാനൊരു മലയാറ്റൂർമലയിൽ 3 കൊല്ലം മുമ്പ് പോയി അങ്ങനെ അടുത്ത് കമ്മലൊക്കെ ഇട്ട് വളരെ ഫ്രീക്കനായ ഒരു പയ്യൻ കൂടെ കുറച്ചധികം ഫ്രീക്കന്മാരും ഇപ്പൊ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ഇങ്ങനെയാണ്. ഞായറാഴ്ച വീണ്ടും പുച്ഛം പുള്ളിന്റെ അടുത്തോട്ട്, ബ്രോ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് നൃത്തം എന്ന് പറഞ്ഞിട്ട് പോയി. അവളിങ്ങനെ ഉയ്യോ. പക്ഷെ പൊതുവേ ഇപ്പൊ നമ്മൾ കോളേജിൽ പോകുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോഴൊക്കെ ഒച്ചയടിക്കുന്നതും ഹൗളിയൊക്കെ പെൺകുട്ടികളായിരിക്കാം സ്വാഭാവികമായിട്ടും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹെട്രോസെക്ഷൽ അട്രാക്ഷൻ സാധനം തോന്നുന്നു, അതൊക്കെ ആയിരിക്കും തോന്നുന്നു. ഈ പുസ്തകത്തിൽ പോൾ കലാനിധിയുടെ പ്രാണൻ വായുവിലരിയുന്നു ഉമ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് വളരെ ഹൃദയസ്പൃക്കായി പറയുന്നുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസർ വന്ന അല്ലെങ്കിൽ മാരകമായ ഒരു രോഗം വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഡോക്ടർ പറയുകയാണ് ഇനി നിങ്ങൾ അവശേഷിക്കാൻ പോകുന്നത് ആകെ 3 മാസമാണ്. അത്തരമൊരു ചോദ്യം പോൾനിധി കലാനിധിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് പകരം തന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിച്ച എന്നാൽ മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിന്ന് എഴുതുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകശാലയിൽ അത് ലഭ്യമാണ്. എനിക്ക് ജോസഫിനോട് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവിതം ഒരു വർഷക്കാലം മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ ജോസഫ് എന്ത് ചെയ്യും? ഇപ്പൊ ചോദിച്ചപ്പോഴാണ് ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ക്ലാരിറ്റി ഇല്ല, കാരണം ഒരു വർഷം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കഥകൾ എഴുതുമായിരിക്കും തോന്നും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന അറിഞ്ഞോ, അദ്ദേഹത്തിന്റെ ചരമ 2019 എഴുതിയത്. 4 വർഷത്തിന് ശേഷമാണ് പുതിയ ബുക്ക് ഈ ജാനുവരിയിൽ ഇറങ്ങുകയാണ്. എന്റെ പേര് നമ്മൾ ഇന്നലെ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ അൺവീൽ ചെയ്തു. സ്നേഹം കാമം ഭ്രാന്ത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ദൈവത്തിന്റെ ചാരന്മാർ എന്നുള്ള പേരിൽ നിന്ന് നേരെ സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറയുന്ന റോ ഇമോഷൻസിലോട്ട് ട്രാവൽ ചെയ്ത് എന്തുകൊണ്ടായിരിക്കും ഈ ദൈവത്തിന്റെ ചാരന്മാരും നമ്മൾ ചെയ്യുന്ന വീഡിയോസ്? നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നന്മ മരം ഇമേജ് ഉണ്ട്. ഞാൻ ഈ പറയുന്നതൊന്നുമല്ല, ഞാൻ ഈ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാലും എനിക്ക് എളുപ്പം ഫോർഗീവ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. ക്ഷമയെ കുറിച്ച് വീഡിയോ ചെയ്താലും എനിക്ക് പേഷ്യൻസ് നഷ്ടപ്പെടാറുണ്ട്. കാത്തിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ആമസോണിൽ ഓർഡർ ചെയ്ത സാധനം വരാണ്ടിരിക്കുമ്പോൾ എന്റെ ക്ഷമ മാറുന്നുണ്ട്. പിന്നെ എന്തിനും നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. കുടുംബത്തില് 100 കൂട്ടം പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കൂട്ടുകാരെ ഉപദേശിക്കാറില്ലേ? കൂട്ടുകാരികളെ ഇടിയതൊക്കെ പിടിച്ചു നിൽക്കണമെന്നേ, അതൊക്കെ സർവേ ചെയ്യണം, ഇതൊക്കെ നീ സങ്കടപ്പെടല്ലേ, എന്നിട്ട് നിങ്ങൾ റൂമിൽ കയറി നിങ്ങളെ കരയും. ആഫ്റ്റർ ഓൾ ബ്രേക്കപ്പ്, ഇറ്റ്സ് നോട്ട് ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ 4 വർഷം ഇരുന്ന് എഴുതിയത് 15 ഫിക്ഷണൽ സ്റ്റോറീസാണ്, ഭാവനയിൽ ഉണ്ടാക്കിയ കഥകളാണ്. അതിന്റെ എല്ലാ സെൻട്രൽ തീം വളരെ റോ ആയിട്ടുള്ള സ്നേഹവും റോ ആയിട്ടുള്ള കാമവും റോ ആയിട്ടുള്ള ഭ്രാന്തവും. സ്നേഹത്തിന്റെ പേരിലും ലസ്റ്റിന്റെ പേരിലും മാഡ്നസിന്റെ പേരിലും ഒക്കെ നമ്മൾ മുറിവേറ്റോട്ടുണ്ട്. എപ്പോഴൊക്കെയോ കുട്ടിക്കാലം കുറിച്ച് സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കിടപ്പറയിൽ പങ്കാളി സെക്സിനോട് കാണിക്കുന്ന മടുപ്പായിരിക്കാം, അല്ലെങ്കിൽ പങ്കാളിയുടെ വിശ്വസ്തത ജീവിത തുല്യം അവൾ സ്നേഹിച്ചിട്ടും നമ്മൾ എത്തിപ്പെടുന്ന ചില അപ്പാർട്ട്മെന്റിലെ റൂമുകൾ, റിലേഷൻഷിപ്പിൽ നമുക്ക് പറ്റിപ്പോകുന്ന പാളിച്ചകൾ, ഇതൊക്കെ വളരെ റോ ആയിട്ട് നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒട്ടും മായമില്ലാതെ എഴുതുക എന്നുള്ളതാണ് സ്നേഹം കാമം ഭ്രാന്തി ഞാൻ ചെയ്തത്. അപ്പൊ ഇനി 1 വർഷം എനിക്ക് ഉള്ളൂങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഞാൻ വളരെ പച്ചയായിട്ട് എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ വീഡിയോസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തോന്നും. എല്ലാം ഞാൻ പഠിച്ച കാര്യങ്ങൾ, എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം, ഞെട്ടിക്കുന്ന കാര്യം, നമ്മളനുഭവിച്ച കഥകളൊക്കെ മറ്റുള്ളവരെ ലൈഫിൽ അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, തിരിഞ്ഞു നോക്കാത്തൊരു അമ്മയാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. മാപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരാൾക്ക് മാപ്പ് കൊടുത്തിട്ട് അയാൾ നിങ്ങൾക്ക് വീണ്ടും ഉപദ്രവം ചെയ്താൽ അതെങ്ങനെയായിരിക്കും? ഇപ്പൊ ഞാൻ ആലോചിക്കും, ഇപ്പൊ ദൈവത്തിന്റെ ചാരന്മാർ ഈ ബുക്ക് എന്നോട് റീപബ്ലിഷ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു 7 ചാപ്റ്റർ തീരുകളെ. കാരണം 29 എഴുതിയിട്ട് ഇപ്പൊ 33-34 എത്തിക്കുമ്പോൾ ഞാൻ വളർന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെയാണ്. ഫ്രണ്ട്സ് ആർ ഫോർ എവർ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ നിങ്ങൾ തിരിച്ചറിയും. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. മരണത്തിന് 5 മിനിറ്റ് മുമ്പ് വരെ നിങ്ങളുടെ വിശ്വാസങ്ങൾ തകർക്കപ്പെടാം. 17 വർഷമുണ്ടായ സൗഹൃദങ്ങൾ സൗഹൃദമല്ല എന്ന് മനസ്സിലാക്കാം, തിരിച്ചറിവുകൾ ഉണ്ടാവാം. ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 മാർക്ക് കൊടുക്കേണ്ട ആളുകൾക്ക് 50 മാർക്ക് കൊടുക്കേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു എനിക്ക്. ഒരു ഒരു ചായ എടുത്ത് തരുന്ന ആളെ വരെ ഞാൻ
താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ് എന്നൊക്കെ പറഞ്ഞ് നാല് വാചകത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ദേർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറയുന്നത് നിങ്ങളെന്നെ കാണുമ്പോൾ ഓ സാറേ വീഡിയോസ് കാണാറുണ്ടായി, ജോസഫേ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, അല്ലെങ്കിൽ ജോസഫ് ചായ വേണോ, നല്ല നിങ്ങളുടെ ബിഹേവിയറാണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്നാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ ഇത് കുറെയൊക്കെ നല്ല ചാപ്റ്റേഴ്സ് ഉണ്ട്, ചിലതൊക്കെ ഞാൻ കീറിക്കളയും. ദൈവത്തിന് ഈ സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറയുന്നത് അൺഫിൽട്ടേഡ് ആണ്. അതിനകത്ത് വളരെ പലപ്പോഴും ഇത് മാതാപിതാക്കളും മക്കൾക്കൊക്കെ വായിക്കാൻ റെഫർ ചെയ്യാറുണ്ട്. അടുത്ത ബുക്ക് ഈ സ്നേഹം കാമം ഭ്രാന്ത് നിങ്ങൾ മിക്കവാറും പിള്ളേർക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ട് നോക്കിയിരിക്കും. അതുപോലത്തെ റോയായിട്ട് ഇമോഷൻസ് ആണ്. പിന്നീട് കുറച്ച് കാലം കൂടി അനുവദിച്ചു തരാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുമായിരിക്കും എനിക്ക് തോന്നുന്നു. കുറെ വീഡിയോസ് തോന്നണമൊക്കെ അതുപോലെ ഇങ്ങനെ എഴുതുമായിരിക്കും. നമുക്ക് കൃഷ്ണന്റെ കയ്യിലാണ് മൈക്ക്. ഏറ്റവും നിങ്ങൾ ചോദിക്കുന്ന ഏറ്റവും നല്ല ചോദ്യമായിരിക്കും ഏറ്റവും നല്ല ഉത്തരത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കുറെ കൂടി ഗൗരവമായ കുറെ കൂടി ഉൾക്കാഴ്ചയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ, അദ്ദേഹത്തെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. എനിക്ക് വലിയ ഉൾക്കാഴ്ചയുടെ ചോദ്യം മാത്രമുള്ള അറിവൊന്നും ആയിട്ടുള്ള ഒരു നോവൽസിന് മോട്ടിവേഷണൽ സ്പീക്കർ ഞാൻ ആദ്യമായിട്ടാണ് വളരെ ഹാൻസമാണ്. ആളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടോ? എനിക്കത് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ താങ്കൾ 29-ാമത്തെ വയസ്സിൽ 100,000 ആൾക്കാർ 100,000 കോപ്പി വിറ്റഴിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റി. അത് വലിയൊരു ഗ്രേറ്റ് എന്താ പറയാ അച്ചീവ്മെന്റ് ആണ്. ഇത്രമാത്രം എഴുതാൻ ഈ ചെറിയ പ്രായത്തിൽ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? എന്താണ് അതിനു മാത്രമുള്ള ജീവിത അനുഭവങ്ങൾ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ഒരുപക്ഷെ ഈ വരുന്ന യുവതലമുറക്ക് പുതിയ എഴുത്തുകാർക്ക് ഒരു പ്രയോജനമാകുന്നതിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ചോദ്യം. ഞാൻ ആദ്യമായിട്ട് എഴുതിയ പുസ്തകത്തിന്റെ പേര് ബറീഡ് തോട്ട്സ് എന്നാണ്, ഇംഗ്ലീഷിലാണ്. നമ്മൾ എഴുതാനുണ്ടായ സാഹചര്യം ഞാൻ വായിച്ച പുസ്തകങ്ങളാണ്. ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്, ഞാൻ സെമിനാരി പോയിട്ടുണ്ട്, പള്ളിയിലച്ഛനാൻ പോയിട്ടുള്ള ഒരാളാണ്. അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരാളാണ് ബോബി ജോസ് കെട്ടിക്കാട് എന്ന് പറഞ്ഞ അച്ഛൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യന്റെ ബുക്ക് വായിക്കാനുള്ള കൗതുകത്തിന് പറഞ്ഞ് ഞാൻ ബുക്ക് എടുത്തു. അതിന്റെ സമർപ്പണ ബുക്ക് സമർപ്പിച്ചിരിക്കുന്ന വാചകം ആണ് എന്നെ ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. അത് ഏകദേശം ഇങ്ങനെയാണ്: അർഹിക്കാത്ത സ്നേഹത്തിന്റെ അത്താഴം വിളമ്പുന്ന സന്യാസ സഹോദരന്മാർക്ക് കളിപ്പാട്ടങ്ങളെക്കാൾ നല്ലത് പുസ്തകങ്ങളാണെന്ന് പഠിപ്പിച്ചിരുന്ന അപ്പച്ചന് ഒടുവിൽ എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന നിനക്കും. ആ ലാസ്റ്റ് വരെ എനിക്ക് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി, എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന നിനക്ക്. കാരണം ഞാൻ ബുക്ക് കയ്യിലെടുത്തേക്ക് അയാളെ അയാൾ എന്നോട് പറയുന്നു ഞാൻ എഴുതിയത് പാഴായി പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന നിനക്ക്. അന്ന് ആ ഹൃദയമേ സഞ്ചാരിയുടെ ദൈവം എന്ന് പറയുന്ന പുസ്തകത്തിന് മുകളിൽ ആ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഇന്റർപ്രിട്ടേഷൻ എഴുതാൻ തുടങ്ങി, വെറുതെ അതുപോലെ എഴുതാൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കണ്ടെത്തി. പിന്നെ സെമിനാരിൽ നിന്ന് പോന്നു ഞാൻ, മറ്റ് ബാംഗ്ലൂരെത്തി. ശേഷം ഒരു ജോലി കയറി, സെയിൽസ് പ്ലസ് മാർക്കറ്റിംഗ് ആണ്, ഇന്റർനാഷണൽ ബിസിനസ് ആയിരുന്നു. എനിക്ക് സെയിൽസ് ഇഷ്ടമല്ലായിരുന്നു. കൃത്യമായ ക്ലാരിറ്റി ലൈഫിനെ കുറിച്ച് ഇല്ലാത്തിരുന്നവർ എല്ലാവരും ഒരാളാണ് ഞാൻ. അതായത് കൊമേഴ്സ് പഠിച്ചുകൊണ്ട് ബി കോം പഠിച്ചു, ബി കോം പഠിച്ചുകൊണ്ട് എം ബി എ പഠിച്ചു, എം ബി എന്ന് ജോലി കിട്ടി. ഇന്റർനാഷണൽ ബിസിനസ് സെയിൽസ് ചൈന, സിംഗപ്പൂർ, മലേഷ്യയോടൊക്കെ ട്രാവലിംഗ് ആയിരുന്നു. ഐ നെവർ എൻജോയ്ഡ് എ സിംഗിൾ വർക്കിംഗ് ഡേ. അത്ര പ്രഷർ വന്നപ്പോൾ സമയം കളയാൻ വേണ്ടി എഴുതിയതാണ് ബ്ലോഗ്. ഞാൻ 35 ബ്ലോഗ് എഴുതി, സ്വന്തമായിട്ട് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി എഴുതിയതാണ്. സമയം കളയും, കുറച്ച് പേരൊക്കെ അയച്ചു കൊടുക്കും, ചിലർ അഭിപ്രായം പറയും. ഒടുവിൽ ജോലി രാജിവെച്ചു, എനിക്ക് മടുത്തിട്ട് വേറെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോളൂ. അപ്പൊ ഇതൊക്കെ കമ്പനിയിൽ ബുക്കാക്കിയാലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടാവും നമ്മൾ പലതും ചെയ്തു. അങ്ങനെ ബുക്കിൽ 35 ബ്ലോഗിലെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രത്തിൽ ക്ലീൻ ചെയ്ത് കുറെ പേരോടൊക്കെ റെഫർ ചെയ്ത് അതിനൊരു ബുക്കിന്റെ ഫോർമാറ്റിലാക്കി ഒരുപാട് പബ്ലിഷേഴ്സിനെ അയച്ചു. എല്ലാവരും പറഞ്ഞു വളരെ നല്ല ബുക്കാണ്, പക്ഷെ ആരും പബ്ലിഷ് ചെയ്തില്ല. ഡി സി ബുക്സിനെ അയച്ചിരുന്നു, ഡി സി പറഞ്ഞു നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുക്കാറില്ല. പിന്നെ ഇത് 27 വയസ്സുകാരൻ്റെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ചിരിച്ചു.
പക്ഷെ പിന്നീട് ഒരു വീഡിയോ വൈറലാവുകയും ഡി സി എന്നെ വിളിക്കുക ഈ ബുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ ഡി സി എന്നോട് ചോദിച്ചു നമുക്ക് റീപബ്ലിഷ് ചെയ്യാം. അങ്ങനെ എഴുത്ത് സംഭവിച്ചതാണ്. ഇപ്പോ സാറിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുസ്തകം എഴുതാൻ പറ്റും. ഒന്ന് ലൈഫിലേക്ക് ഒരു ബൈനോക്കുലറുമായിട്ട് ഇറങ്ങിയാൽ മതി. എനിക്ക് ഉറപ്പാണ് സാറിന്റെ ജീവിതത്തിൽ സാറിന് ഇപ്പോഴും ഒരു കടപ്പാടുള്ള ഒരു വ്യക്തിയുണ്ടോ, തിരിച്ച് അത് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ടോ, നിർണായകമായ നിമിഷത്തിൽ ഒരു പിടി തന്ന ഒരാളുണ്ടോ, ഒരു അടി തന്ന ഒരാളുണ്ടോ, കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കും. ഒരുപക്ഷെ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ കണ്ണ് നനയിക്കുന്ന ചില വ്യക്തികളുണ്ടാവും, അത്ഭുതപ്പെടുത്തിയ മനുഷ്യർ. ഇവരെയൊക്കെ ഓർത്ത് സത്യസന്ധമായിട്ട് നിങ്ങൾ അവർക്ക് ഒരു കത്തിൽ സാറിപ്പോ വൈഫിനോ മക്കൾക്കോ അല്ലെങ്കിൽ സാറിനെ സ്വാധീനിച്ച ഒരാൾക്ക് ഒരു കത്ത് എഴുതാൻ തരുത്, എടാ നീ അന്ന് ചെയ്ത കാര്യത്തിൽ ഞാനിന്ന് ഓർക്കുന്നു, അന്ന് നീ അങ്ങനെ ചെയ്തില്ല, പക്ഷെ ഞാനിന്ന് ഇവിടെ എത്തില്ല, പെട്ടെന്ന് തോന്നി എഴുതി. അങ്ങനെയുള്ള എഴുത്തുകളാണ് ഈ പുസ്തകത്തിൽ. ഇത് മുഴുവൻ സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ടാണ്. അങ്ങനെ എഴുതിയത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇത് വായിക്കുന്ന ആളുകൾക്കോ എനിക്കും ഉണ്ടല്ലോ എന്റെ ഒരു ഫ്രണ്ട്, ഓ എന്റെ അമ്മ എങ്ങനെ തന്നെയാണ്. ഞാൻ അമ്മ ഒച്ചെടുത്ത് സംസാരിക്കുന്നത് പറയുമ്പോൾ പലരും ചിരിക്കുന്നുണ്ടായിരുന്നു, കാരണം ഇവിടെ പലരും ഒച്ചെടുത്ത് സംസാരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ അമ്മയെ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ആ ചിരി മെല്ലെ മാറി കണ്ണൊന്നും തിളങ്ങി. ഇവിടെ പല സ്ത്രീകളിലെ നമ്മൾ കാണുന്നുണ്ട്, കാരണം somebody is understanding us. അതായിരിക്കാം ആ ഒരു വൈറലാവാനോ ശ്രദ്ധിക്കപ്പെടാൻ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളില് തോന്നിയ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കുറെ മനുഷ്യരോട്, ഇതിനകത്ത് പല എത്രയോ പേര് എനിക്ക് ഉപകാരം ചെയ്ത പലർക്കും ഈ പുസ്തകം കാരണം എന്റെ അടുത്തോട്ട് പറയണ എത്ര പേരെന്നെ വിളിക്കണേ എന്നറിയോ. ഡീ ബുക്കിൽ എന്നെ കുറിച്ച് എഴുതിയില്ലേ, ഡി പി ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്, ധന്യ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ധന്യനോട് പറഞ്ഞു ജോസഫെ കല്യാണം കഴിച്ചത് വീട്ടില് നിന്റെ എഴുത്തുകാരന് എനിക്കുണ്ടായ റിസെപ്ഷൻ വലുതാണ്, ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ട്, പക്ഷേ നിന്റെ പുസ്തകത്തിലൂടെ എന്നെ അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നവരുണ്ട്. ഈ ധന്യ ഒരു പ്രൊജക്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച പെൺകുട്ടിയാണ്. അവളോട് പറഞ്ഞു ജോസഫെ ഞാൻ ഒരുപാട് പേർക്ക് പ്രൊജക്ട് ഹോംവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, നിനക്ക് ചെയ്തതെന്നതിനേക്കാളും പത്തിരട്ടി ചെയ്തു കൊടുത്ത മനുഷ്യരുണ്ട്, പക്ഷെ നീ ഇതിനെ ഭയങ്കര കാര്യമായിട്ട് എഴുതി വെച്ചേക്കാം. അപ്പോ ഹൃദയം കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാ എഴുത്തിലും, അതായിരിക്കാന്ന് തോന്നുന്നു റീസൺ. പുതിയ തലമുറയുമായി ബന്ധപ്പെട്ടാണ് എന്റെ ചോദ്യം. എത്രാമത്തെ വയസ്സ് മുതലാണ് പ്രശ്നം ചോദിച്ച പോലെ തന്നെ എത്രാമത്തെ വയസ്സ് മുതലാണ് തുടങ്ങിയതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ പുതിയ തലമുറയിലെ മൊബൈല് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ അഡിക്റ്റ് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതിനായിരിക്കും, അങ്ങനെ വായന PDF രൂപത്തിൽ ഒക്കെ നടക്കുന്നുണ്ടോ, അതല്ല റിയലായ പുസ്തകം തന്നെയാണോ വായിക്കേണ്ടത് എന്നുള്ളത് ഒരു അറിയിപ്പ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ശരിയായ പുസ്തകമാണ് വായിക്കേണ്ടതെന്ന് പലരും. ഇപ്പം മുതുകാട് സാറിനോട് ബഹറിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനടക്കം ഇരുന്ന ഒരു വീഡിയോ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ഈ അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ അദ്ദേഹത്തു. അതിനുള്ള കാരണം കുട്ടികളുടെ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗം അഡിക്ഷനെ പറ്റിയാണ് ആ വീഡിയോ പറയുന്നത്. കുറച്ച് അമ്മമാരൊക്കെ ഇരുന്നു കൊണ്ട് നടത്തിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ നമ്മുടെ പ്രളയം വന്ന സമയത്തും അതുപോലെ കോവിഡ് വന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഈ അഡിക്റ്റെന്ന് പറയുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഹായത്തിന് വേണ്ടി നിന്നെ തുടങ്ങിയത്. എൻ്റെ പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ പുതുതലമുറ മോശക്കാരൊന്നുമല്ല, പഴയ തലമുറയെക്കാളും നല്ല കുട്ടികളാണ്. അത് വായനയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? അപ്പൊ താങ്കളോട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് എന്നാണ്, ഈ പുസ്തകം വായിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, അത് ശരിയാണോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ കുട്ടികളെ വായനയിലേക്ക് എത്തിക്കാൻ ഇത്തരം എഴുത്തുകാർക്ക് പുതിയ എഴുത്തുകാർക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ കുട്ടികളുടെ ഇടയിലെ വായന വർദ്ധിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? വയസ്സ് മുതലാണ് തുടങ്ങിയത് എഴുത്ത് തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു എൻ്റെതായ ക്രിയേഷൻ എഴുതി ആ സെമിനാരി പഠിക്കുമ്പോൾ ബുക്കിന്റെ പുറകിൽ എഴുതി എഴുത്തുകളാണ്. ബ്ലോഗായിട്ട് എഴുതിയത് ഒരു 2013-12 തുടങ്ങിയിട്ടാണ്. ഈ ന്യൂ ജനറേഷന്റെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ 120 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഭയങ്കരമായ ഒരു നാട്ടിലൊരു കാര്യം നടക്കും അതിനെ റിയാക്ട് ചെയ്തോ റിവ്യൂ ചെയ്തോ പെട്ടെന്ന് ചെയ്യുന്ന ഹൈപ്പ് കിട്ടുന്ന ടൈപ്പ് കോണ്ടന്റ് ഞാൻ ചെയ്യാറില്ല. ഒരു ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ് ഒക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ടോപ്പ് 5 വീഡിയോസിൽ ഒന്ന്
പുസ്തക വായന എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അതിന്റെ ടൈറ്റിൽ ഇതായിരുന്നു, വായിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്, വായന എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് 600,000 വ്യൂസുകളൊക്കെ ഞെട്ടിപ്പോയി. കാരണം വായിക്കാൻ ആഗ്രഹമുള്ള ക്രൗഡ് കൂടെയുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഗാഡ്ജറ്റ്സിലൂടെ വായിക്കുന്നവരുണ്ട്, പുസ്തകങ്ങളിലൂടെ വായിക്കുന്നവരുണ്ട്. ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനൊരു സംഭവം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും പുസ്തകം എടുത്ത് തന്നെ വായിക്കണം. എൻ്റെ ആഗ്രഹം എൻ്റെ പുസ്തകങ്ങൾ മറച്ച് മറച്ച് വായിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു ഓഡിയോ ബുക്ക് കേൾക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പുസ്തകം തുറന്ന് ശാന്തമായിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത്. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു 8 കൊല്ലം മുമ്പ് വരെ ഞാൻ മൊബൈലിൽ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മേനോട് പറയാം, ഈ മൊബൈലിലിരുന്ന് നെറ്റിലെ തയ്ക്കാണ്ട് 4 വർഷം പഠിക്കും, ഈ സാധനം കുത്തിക്കൊണ്ടിരിക്കാണ്ട് നിനക്ക് പോയി ഇതിൻ്റെ പണി എടുത്തു കൂടിയെന്ന് പറയും. ഇന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചു നോക്കി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൻ കിടന്ന് ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാരൻസ് മുഴുവൻ മൊബൈലിലാണ്. അവര് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം അവര് തന്നെ തിരുത്തുക. അപ്പൊ ഇന്നത്തെ കാലത്ത് എങ്ങനെയുള്ള വായനയായാലും നല്ല വായനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ, സയന്റിഫിക്കലി പറയുന്നത് നമ്മൾ കിടന്നിട്ട് ഒരു ടാബ് നോക്കി വായിക്കുമ്പോൾ ഇത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിന് നല്ലതല്ല, ഈ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഞരമ്പുകൾക്ക് നല്ലതല്ല, ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടില്ല. ഒരു പുസ്തകം വായിച്ച് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പറയുന്നത്, സയന്റിഫിക്കലി പറയുന്നത്, യു ഗെറ്റ് എ ഡീപ്പ് സ്ലീപ്പ് എന്നാണ്. ലൈറ്റുള്ള സാധനം നോക്കി വായിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും, ഉറക്കത്തിൻ്റെ ആഴത്തെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെ കുറവായിരിക്കും. അപ്പം എനിക്ക് പുതിയ ജനറേഷനിലുള്ള ആളുകൾ വായനാ ശില്പി 100,000 പേര് വായിക്കാൻ കാരണമായിട്ട് പറയുന്ന സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം എനിക്ക് കുറച്ച് പേരിലൂടെയൊക്കെ എത്തിക്കാം. പക്ഷേ ഈ ബുക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു 100K ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ബുക്ക് പോകുന്നതനുസരിച്ച് തന്നെയാണ് ഈ ബുക്കിൽ നിന്നാണ് എനിക്ക് ഫോളോവേഴ്സ് കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന വീഡിയോസിനേക്കാളും എനിക്കൊരു ക്രെഡിബിലിറ്റി ഫാക്ടർ. ഇപ്പോൾ ശശി തരൂർ സാറിൻ്റെ ഇമേജിൻ്റെ ഒപ്പം നമ്മുടെ ഫോട്ടോ വയ്ക്കാൻ കാരണമായത് പുസ്തകം കൊണ്ടാണ്. ഞാൻ ഇവിടുത്തെ വീഡിയോസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നെ ഇവിടെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ കൊടുത്ത ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, അത് 1,00,000 ആളുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാങ്ങിച്ചവരാണ് 1,00,000, വായിച്ചവർ അധികം കൂടുതലാണ്, മാറി മാറി വായിച്ചവരുണ്ടാവും. അപ്പം പുതിയ ജനറേഷൻ എനിക്ക് തോന്നുന്നു അവരെങ്ങനെയാണെങ്കിലും അവർ വായിക്കട്ടെ എന്നുള്ളതാണ്. ഈ ടാബിലൂടെ വായിക്കുമ്പോഴുള്ള ഹെൽത്തിൻ്റെ ഒരു ആസ്പെക്ട് മാത്രമേ എനിക്ക് എന്താ പറയുക അത്ര നല്ലതല്ല എന്ന് പറയാനുള്ളൂ. വായിച്ചാൽ മതി, എങ്ങനെയാണെങ്കിലും കൈ കിട്ടുന്നവർ വായിക്കുക എന്നുള്ളതാണ്. അമ്മയൊക്കെ നമ്മൾ പൊതിഞ്ഞു കൊണ്ടുവരെ ചരമക്കോളം വരെ വായിക്കാറുണ്ട് മറ്റു സാധനങ്ങൾ വായിച്ചിരുന്നു. നമുക്ക് എവിടെ നിന്നാണ് എന്താ പറയുക, എന്നോട് പണ്ടൊരിക്കലാൾ പറഞ്ഞാണ് ബ്ലാങ്ക് പേജ്. എന്തിനും എഴുതുന്നതാണ് എഴുതാതിരിക്കുന്നതിനേക്കാൾ നല്ലത്, അതുപോലെ എന്തിനും വായിക്കുന്നതാണ് വായിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. താങ്ക് യു. വെരി ബേസിക് ചോദ്യം, വേറെ 3 ചോദ്യങ്ങളുണ്ട്. വൺ ഓഫ് ദം ആക്ച്വലി ആൻസർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, വാട്ട് മേക്സ് യു എ റൈറ്റർ ഓർ എ മെന്റർ? വാട്ട് മേക്സ് യു ജോസഫ്, വാട്ട് ഡു യു കോൾ യുവർസെൽഫ്, എ റൈറ്റർ ഓർ എ മെന്റർ? നമ്പർ 2, ഇവൻ ഇഫ് ഇറ്റ്സ് എ റൈറ്റർ ഓർ എ മെന്റർ, ഇസ് ഇറ്റ് റിയൽ ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എ ഫിക്ഷണസ് ക്യാരക്ടർ ദാറ്റ് കെയിം ഔട്ട് ഓഫ് യു, ഔട്ട് ഓഫ് എ ജോസ് ഫ്രം യു? ആൻഡ് നമ്പർ 3, വി ഹാവ് സീൻ റൈറ്റേഴ്സ് ഓൾ റൗണ്ട് അവർ ലൈഫ്. ONV, പല റൈറ്റേഴ്സ് ഉണ്ട്, ദേ ഓൾ കം വിത്ത് ജുബയോ മുണ്ടയോ എന്തെങ്കിലും. യെസ്, ബട്ട് യു ആർ എ റൈറ്റർ ഹു കെയിം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് ഡിസൈൻസ് ദാറ്റ് വി ആർ യൂസ്ഡ് ടു. സോ ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് വി ഷുഡ് റിലേറ്റ് ടു ജസ്റ്റ് എ മൊമെന്ററി കൈൻഡ് ഓഫ് നോച്ച്, ഓർ ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് ഇസ് ക്ലോസ് ടു ദി ചേഞ്ചിങ് ടൈംസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓതർ ആണോ മെന്റർ ആണോ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോ ടൈറ്റിൽസാണ്. നമ്മളൊക്കെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭാഗം മാത്രമാണത്. ഞാൻ ഏറ്റവും വെയിറ്റേജ് ചെയ്തിന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അയച്ച് ഓതർ. കാരണം എനിക്ക് കുറച്ചുകൂടി മെന്ററാവാൻ താല്പര്യമില്ല. നമ്മളീ പറയുന്ന വീഡിയോസും പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ പോകുമ്പോൾ മഹത്വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല മതിലുമ്മയൊക്കെ, നമ്മൾ വണ്ടി പിടിച്ചു പോകുമ്പോൾ പരസ്പരം ക്ഷമിക്കുക, ഓക്കെ, നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകും. അങ്ങനെ പറയുന്ന ചില റിമൈൻഡേഴ്സ് മാത്രം എനിക്ക് വായിച്ച് കിട്ടുന്ന അറിവുകൾ ഞാൻ പങ്കുവയ്ക്കുന്നു മാത്രം.
ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ കോണ്ടന്റ് ആക്ച്വലി ഇവിടെ ഒരു ഡിസ്കഷൻ നടന്നിട്ട് അപ്പുറത്തേക്ക് വരാം. ഗാലിത് ഹുസൈനി, എസ്കേ പൊറ്റക്കാട്, വിജയ് ജെയിംസ്, ചേതൻ ഭഗത്ത്, പുതിയൊരു എഴുത്തുകാർ, ഇവരൊക്കെ ഇവിടുത്തെ ഇവിടെ നിന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയ ചില കോണ്ടന്റാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും എന്റെ കോണ്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ മോർ ഓഫ് നോദർ മെച്ചം സ്ത്രീകളുടെ ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, ഒറ്റ സെക്കൻഡ്, ഇത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണോ വെച്ചാൽ ജോസഫ് വന്നംകുട്ടി ജോസ് കുറേയൊക്കെ ഫിക്ഷനാണ്. കാരണം നിങ്ങൾ ഇപ്പൊ ചാർലി സിംഗറുടെ ഡയലോഗില്ലേ, എല്ലാവരും തോന്നലല്ലേ പത്ര ദിവസം. ഇതിൽ എത്ര, ഈ പുസ്തകത്തിൽ എത്ര ശതമാനം ജോസഫ്? അല്ല, ഇത് ഇതിനകത്തൊക്കെ എന്റെ തന്നെയാണ്. ദീസ് ആർ ഓൾ റിയൽ സ്റ്റോറീസ്. പക്ഷേ നമ്മളൊരു 15 മിനിറ്റിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇമോഷണൽ ബിജിഎം എന്നിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ എന്നെ കാണുന്നു, ഓ എത്ര നല്ല വിജയം. അത് ഭയങ്കര റോങ് ആണ്. അതാണ് ഈ ഫിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പം ഈ ടോക്ക് തന്നെ അവിടെ നിന്ന് മുറിച്ചെടുത്താൽ എന്റെ ഡിഫറെന്റ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഐ ജുപ്പ്, ഐ ഡ്രസ്. ഞാനിപ്പോ ഒരു 30 കൊല്ലം മുമ്പായിരുന്നു, പക്ഷേ നീണ്ട മുടി ജുപ്പിക്കുകയായിരിക്കും. നമ്മൾ ചെറുപ്പക്കാരനാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിപ്പോന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് പോകുന്ന നമുക്ക് സ്പോൺസർ ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട്. ജോസഫ് ഞങ്ങളൊരു ടീഷർട്ട് തരട്ടെ, ഇതിട്ട് പോവാമോ, ഒരു സ്റ്റോറി ഇട്ടാൽ മതി. എനിക്കിത് ഇമിനേറ്റ് ചെയ്താ, കാരണം ഞാൻ അല്ലെങ്കിൽ അത് സ്ഥിരം നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എടുത്താൽ ഒന്നല്ലി വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ടീഷർട്ടുകളിൽ എനിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് മാറിക്കൊണ്ടാൽ അപ്പൊ കമന്റ്സ് വാവ് ഷർട്ട് മാറി പറയും. അപ്പൊ ഇത് നമ്മളിങ്ങനെയൊക്കെ വരുന്നത് ഫംഗ്ഷനാണ്, കേരളീയ സമാജത്തിന്റെ പ്രോഗ്രാമാണ്, കുറെ ആളുകൾക്ക് വരുന്നതാണ്, കുറച്ച് ഡീസെന്റ് ആയിട്ടൊക്കെ പോകണം, അത്രേ ഉള്ളൂ. എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവർക്കും മൂന്ന് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് സെമിനാരിയിൽ പോയത്? ആരെങ്കിലും ഒരു ഇൻസ്പിരേഷൻ ഉണ്ടായിരുന്നോ അതോ വീട്ടുകാരുടെ നിർബന്ധമായിരുന്നോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് അവിടുന്ന് വന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താങ്കൾ ജോബ് റിസൈൻ ചെയ്തല്ലോ, ആ സമയത്തുണ്ടായ ആത്മസംഘർഷം എന്തായിരുന്നു? അത് എനിക്ക് തോന്നുന്നു വീട്ടുകാരില്ലാതിരുന്ന ഒരു സമയത്താണ് അത് റിസൈൻ ചെയ്തതെന്ന്. അപ്പോൾ താങ്കൾ അനുഭവിച്ച ഒരു മെന്റലി ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? സെമിനാരിൽ പോയത് അപ്പം കാരണമാണ്. ഞങ്ങൾ മൂന്നാൺമക്കളാണ്. അപ്പൊ ഈ മൂന്നാൺമക്കളാണെങ്കിൽ ഇളയവനെ ദൈവത്തിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കന്യാസ്ത്രീമാരൊക്കെയാണെങ്കിൽ എന്റെ പേര് ശ്രദ്ധിക്കണം, എന്റെ മൂത്തച്ഛൻ്റെ പേര് ആദർശ്, രണ്ടാമത്തെ ആളുടെ പേര് അരുൺ, എന്റെ പേര് ജോസഫ് ആക്കിയത് ഈ ഒരു പർപ്പസ് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വഴിക്ക് പോയ പിന്നെ ഫാദർ ജോസഫ് കുട്ടിങ്കൽ പറയുന്ന ഒരു ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടിക്കാലം തുടങ്ങി ഇങ്ങനെ നീ വേണി അച്ഛനമ്മ പോടാ, ഇങ്ങനെ അപ്പം ഇങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു. ഞാനത് ഇങ്ങനെ കേട്ടിട്ട് ഞാൻ അച്ഛനമ്മ പോവാൻ പറഞ്ഞ് 10-ാം ക്ലാസ്സായിപ്പോ അപ്പൻ ചോദിച്ചു പോണില്ലേ, ആ പോണം. അങ്ങനെ അപ്പച്ചനാണ് ധ്യാനത്തിന് എന്റെ പേര് കൊടുത്തത്. ധ്യാനത്തിന് പോയപ്പോഴും എനിക്ക് നോ പറയാൻ പറ്റില്ല. ധ്യാനം കഴിഞ്ഞപ്പോ റെക്ടറച്ചൻ പറഞ്ഞു, ധ്യാനം കഴിഞ്ഞു സെമിനാരിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു ഫോം വാങ്ങിച്ച് പോകണം, അത് ഫില്ല് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ മനഃപ്പുറത്ത് വാങ്ങിച്ചില്ല, വീട്ടിലൊന്നും അപ്പറോട് പറഞ്ഞു. അപ്പൊ എനിക്ക് പോകണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ ആ ഫോം വാങ്ങിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പൻ ഈ സഭയുള്ള ഇൻഫ്ലുവൻസ് എനിക്ക് അന്നാ മനസ്സിലായത്. മൂന്ന് ഫോം എന്റെ വീട്ടിലേക്ക് വന്നു, കാരണം അവിടെ തെറ്റെടുത്തിട്ട് പൂരിപ്പിക്കല്ല. അങ്ങനെ ഫില്ല് ചെയ്തു, സെമിനാരിൽ ലെറ്റർ വന്നു. ജോയിൻ ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ട സ്ഥലം രണ്ട് വെളുത്ത ഷർട്ട്, രണ്ട് വെളുത്ത പാൻറ്റ്, ബ്ലാക്ക് പാൻറ്റ്, ഒരു ജുബ്ബ. ഞാനിങ്ങനെ എനിക്കറിയാം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു ഈ സ്നേഹം കാര്യമായിട്ട് എനിക്ക് അപ്പൊ അപ്പൊ സങ്കടമാവുമല്ലോ ഓർത്തിട്ട് ഞാൻ സെമിനാരിൽ പോയതാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. എന്തുകൊണ്ട് പോകുന്നു ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു അച്ഛനാവാൻ. ഞാൻ ആദ്യം 3 വർഷം കൂടെ പിടിച്ചു തന്നത് ഞാൻ അറിയുന്നത് അച്ഛന്മാരും എല്ലാവരും എഴുന്നേറ്റ് ശേഷിച്ചവരുടെ പറഞ്ഞു റെസ്പെക്ട് കിട്ടുന്നു, സ്നേഹം കിട്ടുന്നു. ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ ഉണ്ടായി. അതായത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടത് കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെമിനാരിൽ നിന്ന് ഞാൻ എനിക്ക് പറ്റണില്ല അച്ഛനൊക്കെ ഒരു ചെലവ് പറഞ്ഞു. അച്ഛന്മാരും ഇത് പിശാചിന്റെ പ്രലോഭനമാവാം. രണ്ട്, മാർപ്പാപ്പയ്ക്കും ഇത്തരം കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിടിച്ചു നിന്ന് അച്ഛനായവരാണ് പലരും വിശുദ്ധരായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു പോയി. വൺ ഡേ ഐ ആസ്ക് മൈസെൽഫ്, എന്നോട് മാത്രമേ ജോസഫേ സത്യം പറഞ്ഞു അച്ഛനോട് താല്പര്യമുണ്ടോ? ഇല്ല. ഫിലോസഫിയും സാറിനെല്ലാവരും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് സെമിനാരിക്ക് പോരാ, പകുതിക്ക് ചെയ്ത് നേരെ പോയി അച്ഛൻ്റെ അടുത്ത്, അച്ഛാ എനിക്ക് വൈകിട്ട് പോകും പറഞ്ഞ അവനെ കലപ്പയിൽ കൈവച്ചിട്ടില്ലോ ഞാൻ പോവാണ്. അങ്ങനെ
ഞാൻ എന്നോട് സത്യസന്ധനായപ്പോൾ എനിക്ക് കിട്ടിയ തീരുമാനത്തിൽ പോകാമെന്നുണ്ട്. ഒരു സിനിമയുടെ ഡയലോഗ് ഉണ്ട്, അവനവനോട് കള്ളം പറയുന്ന വിചിത്ര ജീവിയാണ് മനുഷ്യൻ. നമ്മളൊക്കെ ഇപ്പൊ ഈ ജീവിക്കുന്ന ജീവൻ തന്നെ പലതും നമ്മൾ കള്ളം പറ ജീവിക്കുന്നല്ലേ. കല്യാണം കഴിച്ചു, എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, മുമ്പോട്ട് പോകാൻ എല്ലാവരും പ്രശ്നങ്ങളുണ്ട്, കുറെ ആക്സിഡന്റ്. പക്ഷെ നമുക്ക് കൃത്യമായ ഉറപ്പുണ്ട്, ദിസ് ഈസ് നോട്ട് മീ. ഇതെല്ലാം എനിക്ക് സഫോക്കേഷൻ ആണ് സെമിനാറില്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, മണിയടിക്കും മാത്രം ഭക്ഷണം. ഞാൻ സെമിനാറിൽ കുറ്റം പറയുന്നില്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റം ഉണ്ടാക്കിയ സെമിനാറിലാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്റെ പർപ്പസ്, അങ്ങനെ പർപ്പസ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ജോലി റിസൈൻ ചെയ്തപ്പോ സത്യം പറഞ്ഞ ഇതും ഈ ജോലി റിസൈൻ ചെയ്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കണക്ക് കാര്യങ്ങളും മറ്റുള്ളവരോട് ബിസിനസ് നടത്തി ആ ഒരു അക്യുമെന്റ് എനിക്കില്ല. ഐ വാസ് മോർ ഓഫ് എ സ്റ്റോറി ടെല്ലർ. ഒരു ബിസിനസ് മീറ്റിന് പോകുമ്പോൾ ഞാൻ വളരെ കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കും, അതിന്റെ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നീക്കാം. അപ്പൊ ഇത് എത്ര പെർസെന്റേജിൽ എത്ര കുറച്ച് എത്ര ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നു, എനിക്കപ്പോ കാൽക്കുലേറ്ററാണ്. അതങ്ങനെ ഇത്ര കുറച്ച് അതങ്ങനെ കൂട്ടി വിറ്റാൽ ഒരു അരിയും ഇത് വാങ്ങിക്കണം പറയുന്നത്. പിന്നെ അത്രയും വീക്കായിരുന്നു എനിക്ക്, അങ്ങനെ ഒരു ഞാൻ നമ്പേഴ്സിൽ വളരെ മോശമാണ്. എന്ന് വെച്ചാൽ കണക്കറിയില്ല എന്നുള്ളതല്ല, എനിക്ക് കണക്ക് പറച്ചിൽ ഇഷ്ടമല്ല. പലപ്പോഴും നമ്മൾ ചില പ്രോഗ്രാമിന് പോകുമ്പോൾ ജോസഫിന്റെ ഫീസ് എത്രയാണ് എനിക്ക് കൃത്യമായിട്ട് പറയാം. എന്റെ റേഡിയോ വിളിച്ച് പറഞ്ഞിട്ട് ജോസഫ് ഇതാണ് നീ പറയേണ്ട റേറ്റ്. ഇപ്പൊ ചില ഒരു ദിവസം നമ്മൾ ഇങ്ങനെ നടത്തുന്ന പരിപാടിയാണ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്നാൽ നിങ്ങൾ പറയാമെന്നാണ്. പിന്നെ മിർച്ചയോട് പറഞ്ഞിട്ട് ജോസഫ് അങ്ങനെ ചെയ്യരുത്, യു ഹാവ് 1 മില്യൺ ഫോളോവേഴ്സ്, യു ക്യാൻ ഈസിലി ആസ്ക് ഫോർ ദിസ്. പക്ഷെ ഞാൻ പറയും ഓക്കെ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഡിസി ബുക്സിന്റെ സിദ്ധാർത്ഥം നിൽക്കുന്നുണ്ട് കേട്ടോ, അവർക്ക് പൈസ തരുന്നുണ്ട്. ജോലി റിസൈൻ ചെയ്തപ്പോ ഭയങ്കരമായി റിസൈൻ ചെയ്ത മൊമെന്റ് ഭയങ്കര ക്രൈസിസ് ആയിരുന്നു, ടെൻഷൻ ആയിരുന്നു, ഉറക്കമൊന്നും കിട്ടിയില്ല. പിന്നെ പൗലോ കൊയ്ലോന്റെ വിന്നർ സ്റ്റാൻഡ്സ് അലോൺ എന്നൊരു പുസ്തകമുണ്ട്, അതിനകത്ത് ഒരു സെന്റൻസ് ആണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, വെൻ യു ആർ കറേജിയസ് ഇനഫ് ടു സേ എ ഗുഡ് ബൈ ലൈഫ് വിൽ റിവാർഡ് യു വിത്ത് എ ഗ്രേറ്റ് ഹലോ. ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് ഗുഡ് ബൈ പറഞ്ഞിരുന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തു, അത് വൈറലാകുന്ന സ്വപ്നത്തെ പോലും കരുതിയില്ല. വൈറലായി കഴിഞ്ഞപ്പോൾ റേഡിയോ മിരിച്ചു തന്നെ വിളിക്കുന്നത് ഞാൻ കരുതിയില്ല, ഈ ശബ്ദം വെച്ചിട്ട് എങ്ങനെ ആർജ് ചെയ്യാനാണ്. അങ്ങനെ ആർജ് ആയി, പക്ഷെ നമ്മുടെ ശബ്ദവും കോണ്ടന്റും നാട്ടിൽ സ്വീകരിക്കപ്പെട്ടു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഷോസിന്റെ ചെറിയ ഭാഗങ്ങൾ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി, അത് യൂട്യൂബിൽ ഇങ്ങനെ നമുക്കൊരു റീച്ച് നൽകി. ഓ, സംഭവിച്ചതാണ് ലൈഫിലെല്ലാം. ആ ജോലി രാജിച്ച സമയത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്കിത് വേണ്ടാന്നുള്ളത്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നോ റീസൺ ടു സ്റ്റേ ഈസ് എ വെരി ഗുഡ് റീസൺ ടു ഗോ. ജോസഫ് അമ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകൻ എന്നെ കുറിച്ച് എഴുതുന്ന പോലെ തോന്നിയത്. എന്നിട്ട് അതിനുശേഷം ഞാൻ അവനോട് ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ തിരുത്താൻ ശ്രമിച്ചു, പക്ഷേ അമ്മയ്ക്കത് പറ്റില്ല. എന്താന്ന് വെച്ചാൽ അത് തിരുത്തുമ്പോൾ അമ്മ വേറെ വഴികളിലൂടെ സഞ്ചരിക്കും, എന്താ വെച്ചാൽ മോനെ അടിക്കാൻ അടി. അപ്പോൾ പിന്നെ ഞാൻ അവനോട് പറയാൻ തുടങ്ങി, ഞാൻ എന്തിനാ ബഹളം വെക്കുന്നതെന്ന് എനിക്ക് അറിയാമോടാ, ഇനി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ സൈലൻ്റായിട്ട് നിൽക്കാം, പക്ഷേ അവൻ്റെ തെറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് അവൻ ചിലപ്പോൾ അടിക്കും. അപ്പോൾ അങ്ങനെ ഒരു വായനയിൽ നിന്ന് ഒരു മനസ്സിലാക്കലാം, അമ്മയെ ഒന്ന് തിരുത്താം എന്നൊന്ന് ചിന്തിച്ചു. വളരെ ജനുവിനായിട്ട് ജോസഫ് എഴുതിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്, പള്ളിയിലച്ഛൻ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, പരീക്ഷയ്ക്ക് പഠിക്കാതെ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അഡ്വൈസ് ചെയ്തിരുന്നു, അതെനിക്ക് ഒത്തിരി യൂസ് ചെയ്തു. ആ പുസ്തകം വായിച്ചതിന് ശേഷം പലരോട് പറയേണ്ടി വന്നു, എൻ്റെ മകനോട് പറയേണ്ടി വന്നു. ഈ ഒരു അവസരത്തിൽ താങ്കൾ പ്ലീസ് ആ ഒരു ചെറിയ കഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ, പള്ളിയിലച്ഛൻ പറഞ്ഞു തന്നെ ആ കഥ. ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ആണത് കുമ്പസാരം. അതെ, പെട്ടെന്ന് പറയാം, പ്ലസ് ടുവിൽ എനിക്ക് 92% മാർക്ക് ഉണ്ടായിരുന്നു. ഐ വാസ് എ ബ്ലഡി പഠിപ്പിസ്റ്റ്, നല്ലപോലെ പഠിക്കുമായിരുന്നു. പ്ലസ് ടു സെമിനാരിൽ വെച്ച ചെയ്ത സെമിനാരിൽ നിന്ന് ഞാൻ പോന്നു. അപ്പൊ സെമിനാരിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ചേട്ടൻ ബാംഗ്ലൂരിലുള്ള ചേട്ടൻ പറയണത് എന്നെ ക്രൈസ്റ്റിൽ കൊണ്ടുപോകും, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കൊമേഴ്സ് ഇന്ത്യയിലെ സെക്കൻഡ് പ്ലേസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. ഇപ്പോ 1/2 എന്ന് പറയുമ്പോൾ മുകൾഭാഗം അംശം, താഴത്തെ ഭാഗം ഛേദം, ലസാഗു ഉസാഗ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. 3/4 ചെയ്യാൻ ചിലപ്പോ ഐ ആം ഫൈൻ താങ്ക് യു ചിലപ്പോ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അപ്പനും അമ്മയും പറഞ്ഞു, എടാ നാട്ടിൽ നമ്മുടെ ശങ്കര കോളേജിലാണ്
5000 പോലും ചിലപ്പോൾ ആവില്ല. നീ ഇത്രയും 100,000 കൂടി തമ്മിൽ കൊണ്ടുപോണേ അവൻ ഇവിടെ നല്ല കളിയാക്കും. എന്നെ ചേട്ടന്റെ റെസ്പോൺസിബിലിറ്റി എന്നെ ബാംഗ്ലൂർ കൊണ്ടുവന്നു. ഫസ്റ്റ് സെമസ്റ്റർ ഞാൻ ഉഴപ്പുന്നു, എനിക്ക് കിട്ടി 55% ആണ്. ഫ്രം 90 to 55 ഭയങ്കരമായ കുറ്റബോധം. അപ്പുറമേന്ന് തുടങ്ങി നിന്നെ അവിടേക്ക് അയച്ചപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു സെമിനാരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്. ആഹാ, ചേട്ടന്റെ കൂട്ടുകാരന്മാർ എന്നെ എല്ലാ പരിപാടിക്കും കൊണ്ടുപോയിരുന്നവർ അവർ പറഞ്ഞു, ജോസഫേ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന ഔട്ടിങ് കൊണ്ടുപോകുന്നത് നീ പഠിക്കണമെന്നൊരു ബോധ്യത്തിലാണ്. നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു പറഞ്ഞു ചേട്ടന്റെ കൂട്ടുകാരന്മാർ. എന്റെ സ്വന്തം ചേട്ടൻ മാത്രം പറഞ്ഞു, വാ നമുക്ക് പോയി ബീറടിയാന്ന് പറഞ്ഞു. ബീറടിച്ചോണ്ടിരിക്കുന്നത് പുള്ളി പറഞ്ഞു, നീ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചല്ലേ, ക്രൈസ്റ്റിലൊന്നും ഇത് എളുപ്പമല്ല, അടുത്ത നമ്മൾ നീ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി, ചേട്ടനുണ്ട് കൂടെ എന്നൊക്കെ പറയുന്നൊരു സമ്മാനമൊക്കെ തന്നു. ഭയങ്കര സന്തോഷമായി. അടുത്ത സെമിസ്റ്റർ തുടങ്ങിയ സമയത്ത് ചേട്ടൻ ലണ്ടനിലോട്ട് പോയി ഒരു ഡെപ്യൂട്ടേഷൻ ഭാഗമായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ, ചേട്ടനാണെന്ന് ഫിനാൻസ് കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല, പ്രൊവൈഡർ ഇങ്ങനെ തന്നോണ്ടിരിക്കും, തീരുന്നനുസരിച്ച് പുള്ളി ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ ഞാൻ അതിഭീകരമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഉഴപ്പോടെ ഉഴപ്പ്. ഞങ്ങൾ അതിന് 92% നിന്ന് 55 ആയി. അപ്പോഴും അരുൺ കൂടെന്ന് പറഞ്ഞു, അരുൺ പറഞ്ഞു, എടാ നോ പ്രോബ്ലം, അടുത്തവണ നീ പഠിച്ചാൽ മതി, ഇതേ ചേട്ടൻ കൂടി നീ ഒരു സമ്മാനം, നീ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചില്ലേ, മതി, അല്ല സെക്കൻഡ് ക്ലാസ്. അങ്ങനെയുള്ള ചേട്ടനെ പിന്നെ ഞാൻ ചതിച്ചേക്കാം. സെമിനാറിന് പുറമെ കുമ്പസാരൊക്കെ കുറവായിരുന്നു, കുറ്റബോധം തോന്നി. അടുത്ത ആഴ്ച പരീക്ഷ, ഒന്നും പഠിച്ചിട്ടില്ല. നേരെ ക്രൈസ്റ്റിലെ ധർമാരാം എന്ന് പറഞ്ഞൊരു ആശ്രമം അവിടേക്ക് പോയി, നട്ടുച്ചയ്ക്ക് ചെന്നു. എന്റെ സ്വഭാവം എനിക്ക് തോന്നി അപ്പൊ പോകുന്നു, നന്നാവാൻ തോന്നിയ ഞാൻ ചെന്നു. ഇവിടെ കുമ്പസാരിപ്പിക്കാൻ ആരെങ്കിലുണ്ട്? മോനി നട്ടുച്ചയ്ക്കോ? ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടു. മോനി ഇതിനൊക്കെ ഒരു ഏറോ ആലോചന ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു സെമിനാരി പഠിച്ചാൽ അനുദപിക്കുന്ന ഒരു പാതയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവില്ലേ? ഓക്കെ പോയിരിക്കും, കൂടാം എന്ന് പറഞ്ഞ് എന്നെ ധർമ്മരാജ് ചാപ്പലിലേക്ക് വിട്ടു. കുറച്ച് ഇപ്പോ ഒരു ഒരാളെ അടുത്ത് വന്നു, നമുക്ക് ഭയങ്കര ചെറുപ്പക്കാരനെ ചെന്ന് ആരെങ്കിലും കെട്ടൊക്കെ ഉണ്ട്, എന്നോട് ചോദിച്ചു എന്താ പേര്? ജോസഫ്. സംസാരിക്കാൻ വന്നു? അതെ. സെറ്റാണോ? സെറ്റാണോ? സംസാരിക്കാൻ നിങ്ങൾ ക്രിസ്ത്യൻസിൽ അറിയണ്ടോ, സംസാരം വളരെ പവിത്രമായ സെറ്റാണോ? സെറ്റാണ്. നിനക്ക് ഇവിടെ തന്നെ ഇരുന്ന് കുമ്പസാരിക്കണം, കുമ്പസാരം കൂട്ടിൽ കുമ്പസാരിക്കണം. ഇവിടെ കുമ്പസാരം പൊതുവെ കുമ്പസാരം കൂട്ടിലുണ്ടേ. അല്ല നിനക്ക് എവിടെയാണോ കംഫർട്ട്, നീ സ്വസ്ഥായിട്ട് ഇരിക്കാതെ ദേശവും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ഇവിടെ ചെയ്യാനുണ്ട്, ഞാൻ ഇരിക്കാം, ഞങ്ങളിങ്ങനെ ഇരിക്കണോ, ഇങ്ങനെയാണ് കുമ്പസാരിക്കണത്. സാറ് കുമ്പസാരനെ മുട്ടുകുത്തി നമ്മളിങ്ങനെ ജോസ്ഫായ് സരസക്രായ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു. പാവങ്ങൾ, ഞങ്ങളുടെ അച്ഛൻ പാപമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉഴപ്പി 92% ഉണ്ടായി, ഞാൻ ഇവിടെ ഒന്ന് ഉഴപ്പി 55%. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു പൊന്നുപോലെ പഠിച്ചാൽ മതിയെന്ന്. സെക്കൻഡ് സെമസ്റ്റർ അടിച്ചാണെന്ന് പഠിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, സെക്കൻഡ് സെമസ്റ്ററിൽ ഇനി ഉണ്ടല്ലോ, പഠിച്ചാൽ പോരെ, അവിടെ ഇനി ഒരാഴ്ച ഉള്ളൂ. ഉയ്യോ, പിന്നെന്താ വേറെ വല്ല പാപമുണ്ടോ? അച്ഛാ എന്റെ ചേട്ടൻ ഇങ്ങനെ പൈസ തരും, ഞാൻ ഇങ്ങനെ ഫുൾ ടൈം പിസ്സ പെപ്സി ദൂർത്തപുത്രമല്ല എൻജോയ് നടക്കാണ്, ഭയങ്കര ഉഴപ്പാണ്. അച്ഛൻ ഇതെല്ലാം കേട്ടു. എന്റെ അവസാനം ചോദിച്ചു, വേറെ വല്ല പാപമുണ്ടോ? പിന്നെ മനസ്സാ വാചാകർമ്മണോ തെറ്റണോ അതൊക്കെ അത്രയും കൂടും. ഓക്കെ ജോസഫേ, മോൻ പറഞ്ഞ പാപം പരീക്ഷയ്ക്ക് ഉഴപ്പി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, അത് തെറ്റിനേക്കാൾ മാരകമായ തെറ്റാണ്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിനോട് പഠിപ്പിച്ചിട്ട് ജോസ്മിന്റെ ഒരു കാര്യം, ജോസ്മിൻ എന്താ പഠിക്കുന്നത്? ബികോം അല്ലേ? ഇനി ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം ഞാൻ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്, മനസ്സിലായില്ല എനിക്ക്. എന്താ വെച്ചാൽ ഞാൻ ഇനി നിനക്ക് തരാൻ പോകുന്ന ഉപദേശം ഞാൻ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ക്രൈസ്റ്റിൽ തന്നെ MA ലിറ്ററേച്ചറിന് പഠിക്കുകയാണ്. ഓക്കെ, എനിക്ക് അടുത്ത ആഴ്ച ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ, ഞാനും ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഓക്കെ, അവിടെ നിനക്ക് ബൈബിളിലൊരു കഥ അറിയില്ലേ? ആ കഥയാണ് മാം പറഞ്ഞത്, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്നുള്ള കഥയുടെ പേര്. ഒരു മുതലാളിക്ക് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. പുള്ളി രാവിലെ ഇറങ്ങി കുറച്ചേരം പണിക്കെടുത്തു, ഉച്ചയായപ്പോ പുറത്തേക്കിനി കുറച്ചുകൂടെ വഴിയിലിരുന്നു, ഒരു പണിയിട്ട് വരുന്നു, അവർ വിളിക്കുന്നു. ആ ദിവസത്തെ ദിവസം അവസാനിക്കാനായപ്പോ രണ്ടുപേരും കൂടി നിൽക്കണാണ്, അപ്പൊ അവരെയും വിളിച്ചു ആ പണിയിട്ടെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം എല്ലാം കണ്ട് കൂലി കൊടുത്തപ്പോ എല്ലാവർക്കും ഒരേപോലെ കൂലി കൊടുത്തു. ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, ജോസഫേ ഒരേപോലെ കൂലി കൊടുത്തപ്പോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ലേ, നീ ഓർക്കണ്ടോ? എന്നുവെച്ചാ ഓർക്കണുണ്ട്. എന്താത്? ആദ്യം രാവിലെ തുടങ്ങി ജോലിക്ക് വന്നവര് ഈ മുതലാളിയോട് പറഞ്ഞു, മുതലാളി ഞങ്ങൾ രാവിലെ തുടങ്ങി പട്ടിപ്പണി എടുക്കുന്നാണിവിടെ,
ഞങ്ങളെയും വന്ന് ഒരു മണിക്കൂർ പണിയെടുത്തതിന് നീ ഒരേ കൂലി കൊടുത്തല്ലോ. അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു. പച്ച ചോദിച്ചു, ജോസഫേ അപ്പി മുതലാളി എന്താ പറഞ്ഞു? അച്ഛ മുതലാളി പറഞ്ഞത്, എന്നാ മോനെ നീ രാവിലെ തുടങ്ങി പണിയെടുത്ത് സമ്മതിച്ചു, നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ കൂലി തന്നോ? തന്നോ. ഈ അവസാനം വന്നവന് എന്ത് കൊടുക്കണമെന്നുള്ള എന്റെ ഡിസ്ക്രിപ്ഷനാണ്. നീ പറഞ്ഞ തുകയ്ക്ക് നീ പണിയെടുത്ത് നിനക്ക് ആ പൈസ തന്നു. അവസാനം വന്നവൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കും. നിനക്കെന്താണ്? ജോസഫേ, നമ്മൾ ഈ അവസാനം പണിയെടുക്കാൻ വന്ന ആളെ പോലെയാണ്. നമുക്ക് പണിയെടുക്കാൻ ഒരാഴ്ചയുണ്ട്. കുത്തിയിരുന്ന് പണിയെടുക്കുക. ഒരേ കൂലി ചിലപ്പോൾ തന്നാലേ ഒരു എനർജി കയറിയാൽ മതി. പ്ലസ് ടുവിലെ 92% ഉണർന്നു. രേഷു അച്ഛാ താങ്ക് യു. മറ്റേ പെപ്സി കൊക്കക്കോള ദൂരത്ത് എടാ, അതിന് നീ വല്ല കരിമ്പിൻ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ കുടിക്കും. കൊക്കക്കോള എന്ന് ശരീരത്തിനല്ല. അച്ഛ അപ്പൊ പാപ പരിഹാരം എന്തൊന്ന് പരിഹാരം? പോയി പഠിക്കും. ഞാൻ പോയി പ്രസന്റേഷൻ കയറിയാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സാർ കഴിഞ്ഞു പോയി. കുത്തിയിരുന്ന് പഠനം, കമ്പൈൻ സ്റ്റഡി, ഒരാഴ്ച തകർത്ത് പഠിച്ചു, പരീക്ഷ ഒക്കെ എഴുതി, ഒന്നര മാസം റിസൾട്ട് വന്നു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ, നല്ല മാർക്ക് കിട്ടി. ഇപ്പൊ ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മമ്മി ഡാഡി പറഞ്ഞ് ദീപിച്ചാട്ടി കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചത്. അല്ല പിന്നെ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അച്ഛനെ കുറിച്ച് അറിയിച്ചത്. പിന്നെ അച്ഛനോടൊന്ന് പറഞ്ഞതുണ്ടായിരുന്നു. ഞാൻ വീണ്ടും നട്ടുച്ചയ്ക്ക് ധർമ്മരാമി ചെന്നു, ചേട്ടാ ഈ സ്വന്തം മാസം ഒന്ന് നട്ടുച്ചയ്ക്ക് ഞാനോട് സംസാരിക്കാൻ വന്നിരുന്നു. അന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒന്നുകൂടി പറഞ്ഞുകൂടാവോ? അയാളെന്നെ തിന്നില്ല എന്ന് മാത്രം. അപ്പോൾ അച്ഛൻ്റെ പേരെന്താണ്? അയ്യോ ഞാൻ ചോദിക്കാൻ പറ്റും. ഇവിടെ എം എ ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു അച്ഛനാണ്. അവിടെ ഇവിടെ ഒരുപാട് പേര് അച്ഛന്മാരോട് പഠിക്കുന്നവരുണ്ട്. താൻ പോയി പേരന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ആ ചാപ്പലിലോട്ട് ഒന്ന് കയറി. നമ്മൾ തോറ്റ സ്ഥലത്തേക്ക് വീണ്ടും ജയിച്ചിട്ടേന്നു. ആ തണുപ്പും കർത്താവിനെ കണ്ടപ്പോ വിജയി. അവിടുന്ന് ഇറങ്ങി നടന്ന് പോണേർത്ത് അവിടെ കുറെ പേര് ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്, കുറച്ച് പിള്ളേർ. ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ അച്ഛനാണ്. പിള്ളേരൊപ്പം കളിക്കുന്നു. ഓടിയിരുന്നു അച്ഛാ, എക്സ്ക്യൂസ് മീ ഫോർ വൺ സെക്കൻഡ്. പുള്ളി ഓടി വന്നു, ഹായ് എന്താണ്? ഞാൻ ജോസഫ്, ഒന്നര മാസം കുമ്പസാരിക്കാൻ വന്നിരുന്നു. ആ ജോസഫേ എന്തായി? അച്ഛൻ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വാ കൺഗ്രാചുലേഷൻ, അടിപൊളി. ആടെ ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് വന്ന ബുദ്ധിമുട്ടാവും. വന്ന് പറഞ്ഞതിനൊക്കെ സന്തോഷം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് എന്ന് അച്ഛൻ വീണ്ടും കളിക്കാൻ പോയി. ഞാൻ രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ വീണ്ടും ഗ്രൗണ്ടിലേക്ക് വന്നു. അച്ഛ ഒരു കാര്യം കൂടി ഒന്നു വരൂ. പിന്നെ ഓടി വന്ന് ആ ജോസഫ് പറ, അച്ഛ മറ്റേ പ്രസന്റേഷന്റെ കാര്യം എന്താ അച്ഛൻ്റെ? അത് ഞാൻ തോറ്റു. പഠിക്കാൻ ഒരാഴ്ച എന്താവാനാണ്? ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടേ? അച്ഛൻ കളിക്കാൻ പോയി. ആ ചാപ്റ്റർ എഴുതിയപ്പോ അവസാനം ഞാൻ പറഞ്ഞു വെച്ച ഒരു ഡയലോഗ് പ്രാഞ്ചേട്ടൻ സിനിമയിലെയാണ്. 10th class പാസ്സാവാത്ത പോളിയെ ചേർത്ത് പിടിച്ചിട്ട്, 10th class പാസ്സാവാത്ത പ്രാഞ്ചേട്ടൻ 10th class പഠിക്കുന്ന പോളിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഡാ പോളി ഈ പറഞ്ഞ 10th class ഞാനും പാസ്സായിട്ടില്ല. ഇമ്മള് തോറ്റോടുത്ത് വേറൊരാൾ ജയിക്കാൻ ഇമ്പള് കാരണമാവുന്നതും ഇമ്മടെ ചെയ്യാൻ തന്നെയാണ്. ഇമ്മള് തോറ്റോടുത്ത് വേറൊരാൾ ജയിക്കാൻ ഇമ്മള് കാരണമാവുന്നതും ഇമ്മടെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനൊന്ന് തോറ്റു, ഞാൻ ജയിച്ചു. അപ്പൊ ഇതാണ് എനിക്ക് ഒരുപാട് വിദ്യാർത്ഥികള് ഈ കഥ വായിച്ചത്. അച്ഛൻ ചേട്ടാ നാളെ പരീക്ഷ എനിക്ക് പഠിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. ജയിച്ചോ തോറ്റോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുന്ന ഒരു സ്ട്രീ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ സംസാരിച്ചത് മനസ്സിലായി, നല്ല വായനാശീലമുള്ള ആളാണ്. കൂടുതൽ വായിക്കുന്നത് ഫിലോസഫിയാണോ ഫിക്ഷനാണോ? ഫിലോസഫി വായിക്കുന്ന അറിയാം, എന്നാലും ഫിലോസഫിയിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള രണ്ടോ മൂന്നോ ബുക്കിന്റെ പേര് പറയാം. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വലിയ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ ഫിലോസഫിയാണ് ഇന്ന് വായിക്കണമെന്നുള്ളത്. ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം ലൗ ഓഫ് വിസ്ഡം എന്നാണ്. സോഫിയ എന്ന വാക്കിന്റെ അർത്ഥം വിസ്ഡം എന്നാണ്. ഫിലോ എന്ന് പറയുന്നത് എൻ്റെ ഫിലൈൻ്റെ ധാതു അർത്ഥം ലവ് എന്നാണ്, ജ്ഞാനത്തോടുള്ള ആഗ്രഹം. ഞാൻ കൂടുതലും ആത്മകഥകൾ വായിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വിസ്ഡം ഉണ്ട്. പിന്നെ ഈയിടെയായിട്ട് സാർ പറഞ്ഞോളും, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വിവേകാനന്ദൻ്റെ പുസ്തകമാണ്, ജ്ഞാനയോഗ കർമ്മയോഗ ദാനയോഗ രാജയോഗ. അതിന് മുമ്പ് വായിച്ചത് ബ്രെയിൻ ഓൺ പോൺ എന്നുള്ളതാണ്. പോൺ കാണുന്നത് നമ്മുടെ ബ്രെയിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്. അതിന് മുമ്പ് വായിച്ചത് ദി ഡെത്ത് ഓഫ് എക്സ്പെർട്ടീസ് എന്നാണ്. അതായത് ഇന്നത്തെ കാലത്ത് പഠിച്ച് പറയുന്ന ആളെല്ലാവർക്കും വേണ്ട, ഒരു യൂട്യൂബിൽ പറയുന്ന ആളെല്ലാവർക്കും വില. ഇപ്പൊ ഞാനൊരിക്കലും ഡോക്ടറെ കാണാൻ പോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഒരുപാട് ചായ കുടിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇങ്ങനെ വരുന്നത്, അതോ ഞാൻ ഉറങ്ങാത്തതിൻ്റെയാണോ? ഞാൻ മനസ്സിലാക്കി, ഗൂഗിൾ സെർച്ചിൽ ഞാൻ കണ്ടൊരു കാര്യം ഇങ്ങനെ പറയുന്നത് ഡോക്ടർ ഇങ്ങനെ വിരലിൽ ചൂണ്ടി അവിടുത്തെ ഒരു വാൾ
വാളിലേക്ക് ആ വാളും എഴുതി വെച്ചിട്ടുണ്ട് നെവർ കമ്പയർ യുവർ ഗൂഗിൾ സെർച്ച് വിത്ത് മൈ മെഡിക്കൽ ഡിഗ്രി എക്സ്പെർട്ടുകൾ ഉണ്ട് അവിടെ നമ്മളിങ്ങനെ നമ്മുടേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ബട്ട് ഡെപ്ത് ഓഫ് എക്സ്പെർട്ടീസ് പിന്നൊരു വായിച്ചത് ഹൗ ഇന്റർനെറ്റ് ഈസ് ചേഞ്ചിങ് ദ വേ വി തിങ്ക് റീഡ് ആൻഡ് റിമെമ്പർ ഇതൊക്കെ നമ്മുടെ ലൈഫിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ബുക്കായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പേര് ഫീമെയിൽ ബ്രെയിൻ എന്നാണ് ഒരു സ്ത്രീയുടെ തലച്ചോറ് അത് എഴുതിയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കി ഞങ്ങൾ എന്താണെന്ന് സ്ത്രീ പറയുന്നതാണ് അതിന്റെ ബാക്ക് കവറിലൊരു വാചകമാണ് അത് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് വിമൻ തിങ്ക് അബൌട്ട് സെക്സ് മേ ബി വൺസ് ഇൻ എ ഡേ മെൻ തിങ്ക് അബൌട്ട് സെക്സ് മേ ബി എവറി മിനിറ്റ് ഓഫ് ദി ഡേ അപ്പോ ഒരു ഫീമെയിലിന് മനസ്സിലാക്കാൻ അത് മിന്റിൻ കോപ്പീസ് വിറ്റ് കഴിഞ്ഞ പുസ്തകമാണ് ഞാൻ ഈ ഇടയായിട്ട് വായിക്കുന്നത് മുഴുവൻ ഇത്ര ഫിലോസഫി അല്ല നോളജാണ് അതായത് ഒരു കാലഘട്ടം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പൊ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ബ്രെയിൻ ഓൺ പോൺ കണ്ടിന്യൂസ്ലി പോൺ കാണുന്നതും മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും എങ്ങനെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു എന്നുള്ളത് സയന്റിഫിക്കലി പഠിച്ചെഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ഇപ്പൊ പുതിയ കാലഘട്ടത്തിനാണ് ഇതൊരു സെൽഫ് പ്ലഷർ അതിനകത്ത് എന്താ തെറ്റ് പോൺ കണ്ടെന്താ കുഴപ്പം അതും ഇത് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് ഇങ്ങനെ പുസ്തകം വരുന്നു അത് ഒരുപാട് പേര് വായിക്കുന്ന അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നു ഭാര്യയുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏറ്റവും ഭംഗിയാവുന്നത് നമ്മുടെ ചിന്തകൾ മുഴുവൻ അവരിലേക്ക് ഏകാഗ്രമാക്കാൻ ശ്രമിക്കുമ്പോൾ വിച്ച് ഇസ് നോട്ട് ഈസി ആളുകളോട് പറയുന്നുണ്ട് ഇപ്പൊ നിരീശ്വരന്ന് ബുക്ക് വായിക്കാൻ അതിനകത്ത് പറയുന്നുണ്ട് പ്രണയിക്കാൻ ഏറ്റവും നല്ല ഭാര്യയാണ് ഏറ്റവും നല്ല വ്യക്തി പ്രണയിക്കാൻ നല്ല ഭാര്യയാണ് നമ്മൾ വിചാരിക്കും ഓ അവൾ എന്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്റെ ഭാര്യയോ ഈ അണ്ടർസ്റ്റാൻഡിങ് ഒരാളെ കുറച്ചാളെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടോ നമുക്ക് കിട്ടിയതിനെ പൊന്നു പോലെ സ്നേഹിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക എവറി വൺ ഹാസ് ഫ്ലോസ് എന്നൊക്കെ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഫിലോസഫിയാണ് ഞാൻ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഈ പാർട്ട്ണർ എന്ന് പറയുന്നത് പലപ്പോഴും മൊബൈൽ കണക്ഷൻ എടുക്കുന്നത് പോലെയാണ് ചിലപ്പോൾ ഫുൾ ടോക്ക് ടൈം ഫ്രീ ആയിരിക്കും ഡാറ്റയ്ക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഫ്രീ ആയിരിക്കും കോൾ ചെയ്യുന്നതിന് ഭയങ്കര പൈസ ആയിരിക്കും എല്ലാം കൂടി വെറുതെ കൊടുക്കുന്ന നെറ്റ്വർക്ക് കൂടി ഇല്ല ഇപ്പം നമ്മളൊക്കെ കിട്ടിയ കണക്ഷനിൽ മെസ്സേജ് ഫ്രീ ആണെങ്കിൽ സന്തോഷിക്കുക മെസ്സേജ് ചെയ്യാതെ ചിലപ്പോൾ റേഞ്ച് പോവും ചില സ്ഥലങ്ങൾ നല്ല റേഞ്ചാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഇത്ര വായനകളിൽ രൂപപ്പെടുന്നതാണ് ഇങ്ങനെ പിക്ക് ചെയ്യാൻ ഓർഡേഴ്സില്ല ഐ റീഡ് എനിത്തിങ് ഇത്തരം നമുക്ക് ഒരു യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവ് നമ്മളെ സഹായിക്കുന്ന എഴുത്തുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് പിക്ക് പോയിന്റ് ചെയ്ത് എനിക്കൊരു ഓർഡറില്ല നമസ്കാരം ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് ജ്ഞാനോദയ കാലമാണ് അറിവുകൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല ആർക്കും അറിവുകൾ ഈ വെബിൽ നിന്നോ മറ്റു പുസ്തകങ്ങളിൽ നിന്നോ ഒക്കെ വായിച്ചെടുക്കുന്നു എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ ഒറ്റ വാക്കി ഇത്ര പറയാം ദൈവം ഉണ്ടോ ഇല്ലയോ മദ്യപിക്കുന്നത് നല്ലതാണോ നല്ലതല്ലേ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാം ക്യൂരിയോസിറ്റി ആണ് അത് ഈ ജോസഫ് അന്നക്കുട്ടി ജോസഫ് എന്നതായിരുന്നു ശരിയായ ജോസ് അന്നക്കുട്ടി ജോസ് എന്നാണ് ശരിയായ പേര് അതോ എന്റെ ശരിക്കും പേര് ജോസഫ് കെ ജോസ് എന്നാണ് 2012 ഫേസ്ബുക്കിലാണ് ഞാൻ പേര് മാറ്റിയത് ആദ്യമായിട്ട് അത് ഈ അമ്മയുമായിട്ടുള്ള അടികൾക്കൊക്കെ ശേഷം അമ്മയുമായിട്ടൊരു ടീച്ചറും ഉണ്ടായപ്പോൾ അമ്മേനെ കുറച്ചുകൂടി റെക്കഗ്നൈസ് ചെയ്യണമെന്ന് തോന്നി എനിക്ക് അപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം പേരിൽ അമ്മയുടെ പേര് അടിയുക എന്നുള്ളതാണ് അങ്ങനെയാണ് അമ്മയുടെ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്ത് ഡോക്യുമെന്റ്സിലൊക്കെ ജോസഫ് കെ ജോസാണ് രണ്ടാമത്തെ ചോദ്യം ഇപ്പം താങ്കളായിട്ട് സംസാരിക്കുന്നതിന് അത്രയും മോട്ടിവേറ്റിംഗ് ആണ് അപ്പൊ ഇവിടെ നിന്ന് ഒരു കഥ പറയുമ്പോ തന്നെ നമുക്ക് തോന്നും ഓക്കെ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയാലോ എന്ന് അത്ര മോട്ടിവേറ്റിംഗ് ആണ് പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് ജോലി റിസൈൻ ചെയ്യുന്ന എല്ലാവരും ജോസഫിനെ കൂടി ആകുന്നില്ല അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുന്ന എല്ലാവരും അംബാനി ആകുന്നില്ല വിജയിച്ചവരൊക്കെ കൂടുതലായിട്ടുള്ളത് പരാജയപ്പെട്ടവരുടെ കഥയാണ്
ഓരോ സിനിമയിൽ സുരാജ് കല്യാണോട് പറയുന്ന പോലെ ആത്മവിശ്വാസം തന്നെ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറയുന്ന പോലെ ഇതൊരു അൺറിയലായിട്ടുള്ള ആത്മവിശ്വാസങ്ങളാണ് നമ്മൾ ഈ മോട്ടിവേഷണൽ ക്ലാസ്സിലൂടെ കിട്ടുന്നത്. ആവശ്യമില്ലാത്ത ആത്മവിശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. എനിക്കൊന്ന് പറയാനുള്ളത്, ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ കാണുന്നത് സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ്. സ്ട്രീറ്റ് ലൈറ്റ് കൃത്യമായ ഗ്യാപ്പുകളിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത്. അപ്പം നാട്ടിലാണെങ്കിൽ ഇരുട്ടത്ത് പോണേ നമ്മൾ അകലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, കുറച്ച് ദൂരം പാമ്പേടിയേക്കാൾ നമുക്ക് നടക്കാം. അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ്. കുറച്ച് നേരത്തേക്ക് ഈ കൊത്ത് കിട്ടാണ്ട് വേണമെങ്കിൽ നടക്കാം, ഒരു എനർജി നൽകും. പിന്നെ മുമ്പോട്ടേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് മുമ്പോട്ടേക്ക് പോകണം. ഇപ്പം ഞാൻ ജോലി രാജിവെച്ചു, ഞാൻ സക്സസ്ഫുൾ ആയി. ഇപ്പം അബ്ദുൽ കലാം സാറിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് അദ്ദേഹം പത്ര വിറ്റ് നടന്ന ആളായിരുന്നാണ്. ബാക്കി 99 പേരാണ്, 100 പേര് പത്ര വിറ്റാണെങ്കിൽ 99 പേര് ഇപ്പോഴും പത്രം വിറ്റുന്നുണ്ടാവും. നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലായിടത്തും പറയുന്നുള്ള ഒരു കാര്യം, ഗാന്ധിജി പറഞ്ഞുകൊണ്ടോ, യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടോ, പടച്ചോൻ പറഞ്ഞുകൊണ്ടോ, കൃഷ്ണൻ പറഞ്ഞുകൊണ്ടോ ശരിയാവുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളി മോട്ടിവേഷനാണ്. നിങ്ങൾക്കത് നിങ്ങളെ നിങ്ങളുടെ ആത്മവിശ്വാസം കൃത്യം നിങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ അത് ടോക്സിക്കാണ്, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത്രോളൂ, ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരിടത്ത് പോലും, ഞാനിങ്ങനെ ജോലി രാജ്യത്ത് ജോലി കയറിയവരാണ് ഞാൻ, നിങ്ങളത് ഒരിക്കലും ഇല്ല. ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ജോലി രാജി വയ്ക്കാൻ തോന്നും, ചിലപ്പോൾ നിങ്ങൾ കുത്തുപാലെടുക്കുമായി. അത് നല്ലൊരു ലേണിങ് അല്ലേ? ഞാൻ പറയുന്നത് ഈ ബുക്കിലെ ഒരു 4 ചാപ്റ്റർ കീറിക്കളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഓതറായിട്ടുള്ള ആളാണ് ഈ പറഞ്ഞത്. ഒരുപാട് പേരുടെ ജീവിതം മാറ്റി മറിച്ചു പറയുന്ന ഒരു 4 കാര്യം 4 ചാപ്റ്റർ കീറിക്കളി. വൈ ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് മീ നൗ. പക്ഷെ ഇതിപ്പോഴും ആളുകൾ ഹെൽപ്പ് ചെയ്യുന്ന, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്നോട് ഒരിക്കലൊരാള് പറഞ്ഞാണ്, ജോസഫിന് എന്ത് ഭാഗ്യമാണ്, എന്ത് പറ്റി ജോസഫിന് സങ്കടം വരുമ്പോ ജോസഫിന് തന്നെ വീഡിയോ കണ്ടാ പോലെ. അവരുടെ വിചാരം സങ്കടം വരുമ്പോ ഞാൻ എന്റെ വീഡിയോ എടുത്തിട്ട് ഓ മാൻ ഇത് മതി ജീവിതത്തിൽ. ഞാൻ പറയുന്ന 10 കാര്യങ്ങളിൽ 7 കാര്യങ്ങൾ എന്നെ സഹായിക്കുന്നില്ല, പക്ഷെ ഒരു 7 പേരെ സഹായിക്കുന്നുണ്ട്. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുണ്ട്. ഈ ആത്മവിശ്വാസം നമ്മൾ ഇതെങ്ങനെ എടുക്കണേനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വ്യക്തമായ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ ടോക്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ ഫിൽറ്റർ വെച്ച് നിങ്ങൾ കേൾക്കാവൂ. ഇത് വെച്ചിട്ട് നാളെ ജോലി രാജിവെക്കാൻ പോയാൽ, ഇന്ന് തന്നെ ഭാര്യയെ പ്രണയിക്കാൻ പോയാൽ എനിക്കറിഞ്ഞോ കുറച്ച് സമയം തോന്നി ഞാനീ ഭാര്യ മതി പ്രണയിക്കും, ഇന്ന് രാത്രി സെറ്റ് ആക്കാതെ. അത് ഒരാശയമാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? നിങ്ങൾ ചിലപ്പോൾ തോന്നും ഓ അങ്ങേരും പറഞ്ഞത് കറക്റ്റാണ്, അന്ന് ജോസഫ് നീ പറഞ്ഞ പിന്നെ എനിക്ക് ഭാര്യയോട് എന്നും പ്രണയമാണ്. അല്ലെങ്കിൽ മറ്റു ചിലർ പറയും അന്നത് പറഞ്ഞ പിന്നെ കിട്ടിയ വേദനയാണ്, ഇതുവരെ തന്നിട്ടില്ല. ഇന്ന് വന്ന ക്വസ്റ്റൻ എന്താന്ന് വെച്ചാല്, സ്ഥിരമായിട്ട് മോട്ടിവേഷൻ സ്പീച്ച് കിട്ടുന്നു, അത് ഇടയ്ക്ക് പോകുന്നു. ഈ മോട്ടിവേഷൻ കിട്ടുന്ന മോട്ടിവേഷൻ സ്ഥിരമായി നിലനിർത്താൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ചോദ്യം. നിങ്ങളുടെ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെയാണ്, നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും അല്ല. നമുക്കൊരു നമുക്ക് നമ്മളിങ്ങനെ ഹാപ്പിനെസ്സും സമാധാനവും എന്നൊക്കെ പറയുന്നത് പണ്ടാരം പറഞ്ഞ പോലെ ഈ കഥനകൾക്കിടയിലുള്ള വെടിമരുന്ന് ദൂരമാണ്. വെടിമരുന്ന് പോകാൻ കത്ര സമയം തിരിച്ചു ഉടനെടുത്ത് പൊട്ടും ജീവിതത്തിൽ, പിന്നെയും മുമ്പോട്ട് പോകും. നമുക്ക് കൺസിസ്റ്റന്റായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു യോഗിയൊക്കെ ആവുന്നു, ഭയങ്കര എന്ത് കിട്ടിയ നിഷ്കാമ കർമ്മം പ്രതിഫലം ഇച്ഛിക്കാതെ ജീവിക്കുന്നു, സന്യാസിനായാലൊക്കെ പോകണം. മനുഷ്യനാണെങ്കിൽ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ജീവിച്ചു തീർക്കാന്നുള്ളതാണ്, അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ മോട്ടിവേഷൻ. കൺസിസ്റ്റന്റായിട്ട് ഒരാൾക്കും എനിക്ക് പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ പറയുന്ന ജീവിതത്തെ സ്വാധീനിക്കുന്ന എന്നൊക്കെ പറഞ്ഞ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇത് സഹായിക്കുന്നില്ല. കൺസിസ്റ്റൻ്റായിട്ട് ലൈഫ് ലോങ് നമുക്ക് മോട്ടിവേറ്റഡ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമസ്കാരം, ഞാൻ മിനു. എൻ്റെ ഫേവറേറ്റ് മോട്ടിവേഷൻ ബുക്സായ ബാലരമ പൂമ്പാറ്റ ബോബനും മോണി ഇതൊക്കെ വായിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ? ബുദ്ധിമുട്ടില്ല. പിന്നെ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോന്നുള്ളതാണ്.
നമ്മൾ ലുട്ടാപ്പിലായിട്ട് കഴിഞ്ഞ് പണിമാറും. ദർ ഇസ് നത്തിങ് ഫ്രോ ഞാൻ ബാലർമ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. എന്റെ വീട്ടിൽ ബാലർമ വരുത്തുന്നുണ്ട്. തമാശ പറഞ്ഞല്ലോ ഞങ്ങളുടെ സീരിസെറ്റ് പറഞ്ഞാലും എനിക്ക് ബാലർമ വരുത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തെറ്റൊന്നും കുഴപ്പമില്ല. പിന്നെ വീട്ടുകാരെന്ന് പറയുന്നത് നമ്മൾ വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒന്നും പറയാറില്ല. ഞാൻ ലൈഫിൽ അതിന്റെ ഇങ്ങനെ ചോദിക്കും. സുഹൃത്തിന് ഒരു അറിയിപ്പുണ്ട്. എൻ്റെ പേര് വിഷ്ണു. ഒരുപാട് ബുക്ക് വായിക്കുന്നുണ്ട് പറഞ്ഞില്ല. മലയാളത്തിലെ ബുക്കും ഇംഗ്ലീഷിലെ ബുക്കും എങ്ങനെയാണ് ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഇംഗ്ലീഷിലെ ബുക്ക് വായിക്കുമ്പോൾ ഏത് ഈ ഇത്രയും ഇമോഷൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കുന്ന പോലെ കിട്ടുന്നുണ്ടോ? അത് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്രസ്? ഫോർ എക്സാമ്പിൾ ഖാലിദ് ഹുസൈനി എന്നൊരു റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ മൂന്ന് പുസ്തകങ്ങൾ കൈറ്റർന്നർ, തൗസൻഡ് സ്പ്ലെൻഡിഡ് സെൻസ്, ആൻറ്റി മോണ്ടൻ സെക്കോർ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് എല്ലാ ഇമോഷനും അതുപോലെ തന്നെ കിട്ടാറുണ്ട്. പക്ഷെ ചില ഓതേഴ്സിന് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കിട്ടാറുണ്ട്. മലയാളത്തിലാണെങ്കിലും വി ജെ ജെയിംസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ നിരീശ്വരൻ എന്നൊരു ബുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവൻ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യരാമം, ഇതിൻ്റെയൊക്കെ സിമ്പിൾ ലാംഗ്വേജ് തന്നെ ഒരുപാട് ഇമോഷൻസ് എറോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ചില എഴുത്തിൽ നമ്മൾ തൊടുന്നു പോലും. ഇപ്പം മാസ്റ്റർ ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എല്ലാവരും ഭയങ്കര നല്ല, എനിക്കെന്തോ അതിനോടൊരു അക്യുമെൻ്റ് എനിക്കില്ലാത്തതായിരിക്കാം, എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഞാനൊരു 40-കളിലും 50-കളിലും എത്തുമ്പോൾ ഒന്നുകൂടി വായിച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓതർ ആൻഡ് ദി ലാംഗ്വേജ്. പലപ്പോഴും ഓതറാണ് നമ്മളിലെ ഇമോഷൻസ് ഇമോട്ട് ചെയ്യുന്നത്, ഭാഷയല്ലെന്ന് തോന്നുന്നു. കുറെ കൂടി ഇഷ്ടം വായിക്കാൻ മലയാളം. മുഴുവനായും വായിച്ചിട്ടുള്ള ഒരാളാണ്. അതിൽ പൂർണ്ണമായും റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് ഡിഫറെന്റ് ലവ് ഇതൊക്കെയാണ് പറയുന്നത്. അതിലൊരു 4 ചാപ്റ്റർ കളഞ്ഞു കളയും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും എന്ന് പറയുമ്പോൾ ലവ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാനിപ്പുലേറ്റഡ് ആണ്, അത് റിയൽ അല്ല എന്നാണ് ജോസഫിന്റെ ഫീലിംഗ്. ലവിനേക്കാൾ ഉപരി ഞാൻ എടുത്തു കളയാൻ ആഗ്രഹിക്കുന്ന കാര്യം വിശ്വാസങ്ങളാണ്. അതായത് ഒരാളിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്ന വിശ്വാസത്തിൽ ഞാൻ എഴുതുന്ന ഒരു കഥ. കുറച്ചു കാലം കഴിയുമ്പോൾ ആ സുഹൃത്തുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മളോട് പ്രണയം പറഞ്ഞിരുന്നൊരു വ്യക്തി, നമ്മൾ അയാളെ അയാളോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സുഹൃത്ത് ബന്ധം മാത്രമേ തോന്നുള്ളൂ, പക്ഷെങ്കിലും അവർ നമ്മളോടൊപ്പം ആയിരിക്കുന്നു, കൂടെ ആയിരിക്കുന്നു. കുറച്ചാലും നമുക്കൊരു റിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. പെട്ടെന്ന് നമ്മളൊരു ചതിയനായി മാറുന്നു. അതെന്ത് പെയിൻഫുൾ ആണ്. നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ ചിന്ത നിങ്ങളുമായിട്ടില്ല. അപ്പൊ അവർ പറയുന്നു എന്നാ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സൗഹൃദം എനിക്ക് തരുമോ, എന്നാൽ ഐ എം റെഡി, സിനിമയ്ക്ക് പോകുന്ന സിനിമയ്ക്ക് പോവാം, സങ്കടം നീ വിളിക്കാം. അപ്പോഴൊന്നും എനിക്ക് റിലേഷൻഷിപ്പ് ആയിട്ടില്ല, പക്ഷെ ആ ഫ്രണ്ടാണ് അവരുടെ. അപ്പം വൺ ഡേ ഐ ഫെൽ ഇൻ ലവ് വിത്ത് അനദർ വുമൺ, ജെനുവിൻലി ഇൻ ലവ്. അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവരിങ്ങനെയാണ് കുറച്ചാൽ നമ്മളിങ്ങനെ പറ്റിച്ചിട്ട് പോകുമ്പോൾ പറയുമ്പോൾ ഞെട്ടനോട് കേൾക്കും. ആ വ്യക്തിയിൽ ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ലക്ഷ്യം മുന്നിട്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഒരു വീഡിയോയിൽ എടുത്തിടയ്ക്ക് പറഞ്ഞതാണ്, ആരാണ് യഥാർത്ഥ സുഹൃത്ത്? സങ്കടങ്ങളിൽ കൂട്ടുന്ന ആളാണ് സുഹൃത്ത്. അതിപ്പോൾ ഒരു അപരിചിതന് പോലും പറ്റും. ഞാൻ എയർപോർട്ടിൽ നിന്ന് കരയണ കണ്ട ഒരാൾ വന്നതിനോട് ചിലപ്പോൾ ചോദിക്കുന്നു, ഹായ് ബ്രദർ, ഓൾ ഓക്കെ. അത് ആർക്കും ചെയ്യാം. സുഹൃത്ത് ആരാണ്? എൻ്റെ പുസ്തകത്തെ കുറിച്ച് എല്ലാവരും പറയുന്നവരാണ്. കാരണം നീ അവൻ്റെ ബുക്ക് വാങ്ങിച്ചു. അവൻ എന്താണ്? അവൻ്റെ ഗ്രോത്ത് കണ്ടോ? അല്ലെങ്കിൽ അവൻ ചെയ്യുന്നതുണ്ടോ? അവനിന്ന് അവിടെയാണ്. സംബഡി ഹു ഡിഫെൻഡ് മീ. അത് നീ അങ്ങനെ അവൻ തള്ളല എന്ന് പറയുന്നു വേണ്ട. അവൻ അന്നാമ നല്ലവരെ വായിക്കുന്നുണ്ട്, എനിക്കറിഞ്ഞൂടെ. അവൻ എനിക്ക് പേഴ്സണൽ അറിയാവുന്നല്ലേ. എന്നെ മറ്റുള്ളവരോട് ഡിഫെൻഡ് ചെയ്യുന്ന, എൻ്റെ വിജയങ്ങളെ അവൻ്റെ വിജയമായിട്ട് കാണുന്ന ഒരാളാണ് സുഹൃത്ത് എന്നാണ് എൻ്റെ ഇന്നത്തെ ഡെഫിനിഷൻ. എൻ്റെ അന്നത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അയാൾ എനിക്കിത് ചെയ്തു തന്നു, അയാൾ ആ സംഭവത്തിൽ എന്നെ കൂട്ടുനിന്നു. പക്ഷെ കുറച്ചുകാലമേ മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങൾക്കും വ്യക്തമായ അജണ്ടകൾ ഉണ്ടായിരുന്നു. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം ഇല്ലാണ്ടായി കഴിയുമ്പോൾ തീരുന്ന സൗഹൃദങ്ങളുണ്ട്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് 5 മാർക്ക് കൊടുക്കേണ്ട ആൾക്ക് നീ എപ്പോഴും 50 മാർക്ക് കൊടുക്കുമായിരുന്നു. മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ നമ്മുടെ വിശ്വാസങ്ങൾ തകർന്നപ്പെടാം. നമ്മുടെ സുഹൃത്ത് സുഹൃത്തല്ലായിരുന്നു,
അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിക്കും ആത്മകഥയ്ക്ക് എഴുതേണ്ടത് ഒരു 70-ാമത്തെ വയസ്സിലാണ്. നേരത്തെ എഴുതിയത് കളക്ഷൻ ഓഫ് ആ മൊമെന്ററി ചിന്തകളാണ്. ചില ചാപ്റ്ററുകൾ എനിക്കൊന്ന് ലൈഫ് ലോങ് വർക്കൗട്ട് ആവുന്നതാണ്. ചിലത് അറിയാം, നമ്മൾക്ക് ശരി, നമുക്ക് എന്തോ ഉറപ്പുണ്ട് നമ്മൾ ശരിക്കും സ്നേഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ജീവിതം തന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്തോ ഉറപ്പുണ്ട്. മക്കൾ സ്നേഹിക്കുന്നുണ്ട്, ഐ ഡോണ്ട് നോ. ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പുണ്ട്, അങ്ങനെ സന്തോഷം. എൻ്റെ അപ്പച്ചനെ പറ്റി കാര്യം എനിക്കൊരു ഉറപ്പുണ്ട് ഇതുവരെ, അതായത് 10-14 കൊല്ലം എടുത്തിട്ടു. എനിക്ക് തോന്നുന്നു ലവ് ക്യാൻ ബി ഫേക്ക്, ട്രസ്റ്റ് ക്യാൻ ബി ഫേക്ക്. പക്ഷെ അതിൻ്റെ മുകളിൽ എപ്പോഴും ഒരു നമുക്കൊരു തിരിച്ചറിവുള്ള നല്ലതാണ്. എനി ടൈം ഇത് പോകാൻ സാധ്യതയുണ്ട്, ഒന്നും ഇങ്ങനെ ഒരു ശാശ്വതമല്ലെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ. അതൊരു പെസിമിസം അല്ല, ബീങ് എ ഹ്യൂമൻ നമുക്ക് അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. ഓക്കെ, ജോസഫ് അന്നക്കുട്ടി, പി വി രാധാകൃഷ്ണ പിള്ളക്ക് നൽകി ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു ഗംഭീരമായ ഒരു ബുക്സ് വായിച്ചാൽ കിട്ടുന്ന അത്രയും ഇതായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത്രയും എണ്ണായിട്ടുള്ള ഒരാൾക്ക് ഇത്രയധികം അനുഭവങ്ങൾ നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. വളരെ വലിയ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. പക്ഷേ എനിക്കതിനേക്കാൾ കൂടുതൽ ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് സൂപ്പറും ഓർമ്മയും എന്ന് പറയുന്ന സിനിമയിലെ ആക്ടിങ്ങാണ്. അപ്പോൾ ഒരു നോൺ ഫിക്ഷൻ ഇതായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങൾ നല്ല ഭംഗിയായിട്ട് മറ്റുള്ളവർക്കായിട്ട് ഇൻസ്പിറേഷനായിട്ട് എഴുതുന്ന ഒരു റൈറ്റർ, അതേപോലെ തന്നെ പേഴ്സണലി എനിക്ക് താങ്കളുടെ പല വീഡിയോസും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലോങ് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല, ചിലപ്പോൾ ഇന്ന് കാണുന്ന വീഡിയോസ് ചിലപ്പോൾ നാളെ കണ്ട വാക്കാവില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റൻ്റ് ഓക്കെ ഫൈൻ, എനിക്ക് ഒത്തിരി തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഈ പറഞ്ഞ പോലെ ഒത്തിരി ഭൗതികപരമായ ചോദ്യങ്ങളൊന്നുമല്ല, അടുത്തിടെ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് താങ്കളെ സിനിമയിൽ വീണ്ടും കാണാൻ സാധിക്കുമോ? വിജയ് സൂപ്പറും പൗർണമിയിലും അഭിനയമാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടില്ലെന്നുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കായിരുന്നു ആ സിനിമയുടെ ഒപ്പം. കാര്യമായിട്ടൊരു റോളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഗാംബ്ലർ എന്നൊരു പടത്തിൽ അഭിനയിച്ചു. ഇങ്ങനെ പിടിച്ച് എനിക്ക് ആക്ടിങ്ങിൻ്റെ ഒരു ഏരിയ ഓഫ് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറയുടെ പുറകോസ് എനിക്കിഷ്ടമാണ്, ബാക്കിലേക്ക് കാണാനാണ് താല്പര്യമുള്ളത്. സിനിമയ്ക്ക് എനിക്ക് റോളുകൾ വരുന്നുണ്ട്, ഒരുപാട് പേര് സിനിമയ്ക്ക് വിളിക്കുന്നു. പക്ഷെ എനിക്ക് കിട്ടുന്ന റോൾ മുഴുവൻ പള്ളിയിലച്ഛൻ്റെയും കിഡ്നി ഡൊണേറ്റ് ചെയ്ത ആളുടെയും രക്തം ദാനം ചെയ്യുന്ന ആളുടെയൊക്കെയാണ്. ഈ നന്മ മരത്തിന് വളർന്ന ടൈപ്പ് റോളുകളാണ്. എനിക്ക് സിനിമയെക്കാൾ ഇഷ്ടം സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ അവൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കുട്ടിക്കാലം പറയാൻ പറ്റില്ല, ഒരു ബികോം കാലഘട്ടം തുടങ്ങി എനിക്ക് ആളുടെ ചിരിപ്പിക്കുന്ന ഇഷ്ടം. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കറായിപ്പോയി. അപ്പം ഇനി എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്പയറിങ് സ്റ്റാൻഡപ്പ് കോമഡിയാണ്. അങ്ങനെ ജോണർ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം ഇന്ന് തന്നെയായാലും നിങ്ങളിടയ്ക്കൊക്കെ ചിരിച്ചൊക്കെയില്ലേ, കുറച്ചൊക്കെ ചിരിച്ചല്ലോ. അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്. എനിക്കുള്ള ഹ്യൂമർ സെൻസ് ആണ്, എനിക്ക് ഒരു ഹ്യൂമർ ഇൻ്റലിജൻസ് തോന്നും. ആ ഒരു രീതിയിലാണ് എന്നെ കാണാൻ സാധ്യത. സിനിമയ്ക്ക് പുറകിൽ ഒരു 2 വർഷത്തിനുള്ളിൽ എൻ്റെ ഒരു കഥ സിനിമ ആവും. സാർ, ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പുള്ളിക്കാരി സാറിനെ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അഥവാ നീ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക് എൻ്റെ കല്യാണം കഴിക്കും, അങ്ങനെയാണ് അവിടെ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതുപോലത്തെ കുറേ ഫാൻ ബേസ് ഉണ്ടാവും സാറിന്, സോ ഇതുപോലത്തെ ഫാൻ ബേസിനോട് എന്താ സാറിന് റിപ്ലൈ കൊടുക്കാറുള്ളത്? ഞാൻ എല്ലാവരോടും പറയുന്നത് എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ളതാണ്, വിച്ച് ഈസ് എ ഫാക്ട്. കഴിഞ്ഞൊരു 3 വർഷം 4 വർഷം എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം എപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ ഉത്തരങ്ങൾക്ക് നിൽക്കാറില്ല.
ഇപ്പോഴത്തെ അപകടകരമായ കാമുകി കാമുകന്മാരെ കുറിച്ച്, ഈ പെർമിഷൻ കൊടുത്തു കൊല്ലുന്ന കാമുകി, കഴുത്തറുത്ത് കൊല്ലുന്ന കാമുകൻ, അങ്ങനെ പുതിയ പ്രണയിനികളോടും അങ്ങനെ പ്രണയിക്കുന്നവരോടൊന്ന് പറയാൻ ഒരു അഡ്വൈസ്? അഡ്വൈസ് ഇല്ല, ഇല്ല പ്രാന്തമായി പ്രണയിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് പറയാൻ ഒറ്റ കാര്യം, നമുക്ക് ബലം പിടിച്ച് വാങ്ങിക്കാൻ പറ്റില്ല പ്രണയങ്ങളെന്ന് മാത്രമാണ്. അതായത് നിങ്ങൾ എത്ര ജീവനുമില്ല സ്നേഹിച്ചാലും അപ്പുറത്തൊരാൾക്ക് നിങ്ങളുടെ പ്രണയം റിജക്ട് ചെയ്യാവുന്നുള്ളൂ, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നോട് ചിലർ പറയാറുണ്ട്, എടോ അവൾക്ക് തന്നെ ജീവനാണ്, തന്നെ പൊന്നു പോലെ നോക്കും, പക്ഷെ എനിക്ക് വേണ്ടെങ്കിലും. കാരണം നമ്മൾ ഭയങ്കരമായി സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ തിരിച്ച് സ്നേഹിക്കും. ഞാൻ പറഞ്ഞത് പ്രണയത്തിന്റെ കാര്യത്തിലാണ്. തുടങ്ങാവുന്ന പ്രണയം, ഇപ്പൊ ഒരു പെൺകുട്ടി അടിച്ച അടുത്തുനിന്ന് ഒരു പയ്യന്മാരെ ആണ്, പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ പൊന്നു നോക്കിക്കോളാം, അതാണ് ഇതാണ്, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ റെസ്പെക്ട് ദാറ്റ് ഡിസിഷൻ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ വിഷം കൊടുത്ത് പോലും കഴുത്തറുത്ത് പോലും നോക്കി എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരേ വിഷയം പഠിപ്പിച്ചിട്ട് ചിലർ നോക്കും, ചിലർ നല്ല മാർക്കിംഗ് പാസ് ആണ്, ഇതിപ്പോ അവർക്ക് തന്നെയാണ്. ഇന്നത്തെ കാലത്തിന്റെ വേഗത ഒരു അപകടമാണ്. പണ്ടൊക്കെ നമ്മളൊരു കത്ത് എഴുതിയാൽ ലെറ്ററിന് വേണ്ടി ഒരാഴ്ച കാത്തിരിക്കുന്നു, ഇന്നൊരു ബ്ലൂടിക്കിന്റെ നിമിഷത്തിൽ ബ്രേക്കപ്പ് ആവാമെന്നുണ്ട്. ലാസ്റ്റ് സീൻ 8:10 നീ എനിക്ക് റിപ്ലൈ ചെയ്യാ, അത് മതി ബ്രേക്കപ്പ് ആവാൻ. നമ്മൾ വേഗതയുടെ ലോകത്തിലാണ്. അത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം നീക്കുകയുള്ളൂ. പിന്നെ ഈ വിഷം കൊടുത്ത് പോലുള്ളതൊക്കെ ഭയങ്കര എക്സ്ട്രീമാണ്. അതൊക്കെ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടല്ലോ, 100-150 കോടി ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ, എത്ര പേര് കൊല്ലുന്നുണ്ട്. എനിക്കൊന്നും സത്യസന്ധമായിട്ട് പ്രണയിച്ചൊക്കെ വിവാഹത്തിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ പ്രണയം ബ്രേക്കപ്പായാലും മാന്യമായിട്ട് പോകുന്നവരാണ് 95%. ഒരു 5% കഴുത്തറുത്ത് കൊല്ലുന്നു വെടിവെക്കുന്നവർ അത് വാർത്തയാവും. അപ്പൊ നമ്മൾ മനോഹരമായി പ്രണയിച്ചാൽ വാർത്തയാവും. ഇത്രയും മനോഹരമായ പ്രണയങ്ങളാണ് നമുക്കിടയിലൊക്കെ. നമുക്ക് നിങ്ങൾ വിവാഹം കഴിഞ്ഞ കാലം നമുക്ക് നിങ്ങൾ മറ്റാളും മനോഹരങ്ങൾ പ്രണയിച്ചിട്ടില്ലേ? തലയാട്ടം സൂക്ഷിക്കാൻ ക്യാമറയിൽ പതിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഡ്വൈസ് ഒന്നുമില്ല, എനിക്കൊന്നും കൊണ്ട് പറയാനൊന്നുമില്ല. Ask about this. എന്ന് വെച്ചാൽ ഞാനെപ്പോഴും മോട്ടിവേഷൻ എപ്പോഴും ഒരു കാരക്ടറിസ്റ്റിക് തിയറിയുടെ കാണാറുള്ളത്. സോ ഈസ് മോട്ടിവേഷൻ റിയലി റിക്വയർഡ് ഫോർ സക്സസ്? നമ്മൾ മോട്ടിവേഷൻ എന്തായി കാണുന്നു? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇന്ന് സാറോട് വന്നതുകൊണ്ടാണ്, ഭാര്യ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നെ കാണുന്നല്ലേ ഉദ്ദേശം. ഈ പ്രോഗ്രാം ശശിധരനെ കാണാൻ വന്നിരുന്നു, അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടേന്നാണ് എനിക്ക് സാറിനോട് തന്നെ പറയാം. സാറിന്റെ വിശ്വാസങ്ങൾ സാറിനെ ഹെൽപ്പ് ചെയ്യട്ടെ, ഇതെന്റെ വിശ്വാസം എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ. ഞാൻ വിശ്വാസത്തിനെ പറ്റിയല്ല പറയുന്നത്, അതിന്റെ അല്ല, ഈ കോൺസെപ്റ്റ് സാർ പറഞ്ഞ കോൺസെപ്റ്റ് സാറിന്റെ ഒരു ബോധ്യമാണല്ലോ. എന്റെ ബോധ്യമല്ല, ദേർസ് ലോട്ട് ഓഫ് തോട്ട് പ്രോസസ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ. ഓക്കേ, ദേർസ് എ സ്കൂൾ ഓഫ് തോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കേ, ദാറ്റ്സ് വാട്ട് ഐ മെൻഷൻഡ്. ഓക്കേ, ഐ ഡോണ്ട് നോ ഹൗ ടു ആൻസർ. ഓക്കേ, നമ്മൾ